പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഗോറിയസ് ഗോസ്പൽ എന്ന ഒരു കമ്മ്യൂണിറ്റി, ഷുബു പീഡിയക്കൽ പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, സത്യദൈവമായ YHWH എന്ന ടെട്രാഗ്രാമിൽ ഹീബ്രുവിലൊക്കെ എഴുതിയിരിക്കുന്ന, ഇസ്രായേൽക്കാരുടെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന, കത്തോലിക്കാ സഭയുടെ CCCയിലൊക്കെ യാഹുവേ എന്ന് വിളിക്കുന്ന, പെന്തക്കോ സമൂഹം, പ്രൊട്ടസ്റ്റൻ സമൂഹം യഹോവ എന്ന് വിളിക്കുന്ന ഈ ദൈവം ദൈവമല്ല എന്നും അത് കേവലം ഒരു ഗോത്ര ദൈവം മാത്രമാണെന്നും പുതിയ നിയമത്തിലെ ദൈവമായ യേശുക്രിസ്തു പിതാവായ ദൈവമേ, സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവവും പഴയ നിയമത്തിലെ യഹൂദർ ദൈവമെന്ന് വിളിക്കുന്ന യഹോവ എന്ന ദൈവവും തമ്മിൽ, യാഹു എന്ന ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സത്യദൈവമായ ഏകദൈവമായ YHWH എന്ന ടെട്രാഗ്രാമിൽ എഴുതിയിരിക്കുന്ന യാഹുവേ എന്ന ദൈവത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട്, ഒരു പുതിയ ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ഞങ്ങൾ പുതിയ നിയമ വിശ്വാസികളാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തുകയുണ്ടായി. ഗ്ലബ് വോസ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ആശയങ്ങൾ വേണ്ടത്ര പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വരികയും, കുറച്ച് ആളുകളെയൊക്കെ കത്തോലിക്ക സൈഡിൽ നിന്നും പെന്തക്കോ സൈഡിൽ നിന്നും മറ്റ് ക്രിസ്ത്യൻ വേൾഡിൽ നിന്നും കുറച്ച് ആളുകളെയൊക്കെ, വളരെ മൈന്യൂട്ടായ ആളുകളെയൊക്കെ സ്വാധീനിച്ച് അദ്ദേഹം തൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലിലൂടെയൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായ ചാനലുണ്ട്, ഗോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഇന്ന് സാജുബി തോമസ് എന്ന് പറയുന്ന ഒരു പെന്തക്കോസ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഒരു ചാനലാണ്, അത്യാവശ്യം ഫേമസ് ഞാൻ പറയാൻ കാരണം അത്യാവശ്യം ആളുള്ള ഒരു ചാനലാണ്. നിങ്ങളീ കാണുന്നതാണ് ഗോസ്പൽ TV UP എന്നൊക്കെ പറഞ്ഞ ഒരു പെന്തക്കോസുകാരൻ്റെ ചാനലാണിത്. ഏകദേശം 25,000 ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ചാനലാണ്. ഈ ചാനലാണ് ഇന്ന് ഷുബു വിഡീക്കൽ എന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ഗോറിയസ് ഗോസ്പൽ എന്ന ഷുബു പാസ്റ്റർ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിരിക്കുന്നത്. ഇപ്പോൾ ഈ സാജുബി തോമസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രത്യേകിച്ച് പെന്തക്കോസ് സമൂഹത്തോടോ ആരോടും സ്നേഹമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൻ്റെ വിശ്വാസത്തോട് പോലും നീതി പുലർത്തുന്നു എന്ന് കരുതുന്ന ആളല്ല ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഓഡിയൻസ് ഉണ്ടാകണം, നിരവധി വീഡിയോകൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഷുബു പീഡിക്കേണ്ട ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിട്ട് ആ ആശയത്തിന് മറുപടി പറയാൻ മറ്റാളുകളെല്ലാം ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തി ഒരു പെന്തക്കോസുകാരനാണ്. ഇദ്ദേഹം ഇതിന് മറുപടി പറയാൻ തയ്യാറാണോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. ഇയാളും ഇതിന് മറുപടി പറയാൻ പോകുന്നത് യഹോവയെ, യാഹുവെ, YHWH എന്ന ക്രിസ്ത്യാനികളുടെ ദൈവത്തെ, അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നതനുസരിച്ചുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏകദൈവമായി പുതിയ നിയമത്തിൽ വെളിവാക്കപ്പെട്ട, പഴയ നിയമത്തിലെ ഏകദൈവമായി വെളിപ്പെട്ട യാഹുവെ എന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പം യാഹുവെ ഒരു ഗോത്ര ദൈവമാണെന്നും പിശാചാണെന്നും അത്യുന്നതനായ ദൈവത്തിൻ്റെ ഗോത്രസഭയിലെ ഒരു കുട്ടി ദൈവമാണെന്നും, അത്യുന്നതനായ ദൈവം സൃഷ്ടിച്ച PDAK ദൈവം, അത്യുന്നതനായ ഷിബു അവതരിപ്പിക്കുന്ന ദൈവത്തെ നമ്മൾ വിളിക്കുന്ന PDAK ദൈവം എന്നാണ്, PDAK ദൈവം സൃഷ്ടിച്ച ഒരു കുട്ടി ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തുമ്പോൾ, ഈ പ്രചരണത്തിന് മാന്യമായ രീതിയിൽ അദ്ദേഹം പറയുന്ന ആർഗ്യങ്ങൾ മറുപടി കൊടുക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ ഈ ഷുബു പീഡികൾ, ഫാസ്റ്റ് ഷുബു പീഡികൾ, ഗോറിയസ് ഗോസ്പൽ നിലപാട് വിശ്വാസം വ്യക്തമാക്കുന്നു, ഏകദേശം 3:08:29 ഒരു യൂട്യൂബ് വീഡിയോ ഈ ഗോറിയസ് സാജു വി തോമസ് നടത്തിയിട്ടുണ്ടായി, അജു എന്ന് പറയുന്ന വ്യക്തിയോട് ചേർന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുപടി പറയുക, അല്ലെങ്കിൽ കത്തോലിക്കരുടെ ദൈവമായ യാഹുവേ എന്ന ട്രിനിറ്റേറിയൻ ദൈവത്തിനെതിരെ ഇവൻ നടത്തുന്ന പ്രചരണങ്ങൾക്ക്, ഷുബു പാസ്റ്റർ നടത്തുന്ന പ്രചരണങ്ങൾക്കും സാജു വി തോമസിനോട് ചേർന്ന് നടത്തുന്ന പ്രചരണങ്ങൾക്കും മറുപടി പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി യഹോവയെ, യാഹുവയെ, YHWH എന്ന ടെറ്റാഗ്രാമിൽ അറിയപ്പെടുന്ന ആ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, നീ നിൻ്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ കൽപ്പന പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇടപെടേണ്ടതായി വന്നതുകൊണ്ടാണ് ഈ വീഡിയോ പരമ്പരയുമായിട്ട് വരുന്നത്. ഇത് ഈ വീഡിയോ പരമ്പരയിലെ 2-ാമത്തെ വീഡിയോ ആണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ. 2-ാമത്തെ ഈ വീഡിയോ തൊട്ട് വളരെ കൃത്യമായി ഈ ചാനലിൽ, അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോകൾക്കുള്ള മറുപടിയാണ് ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് പറയുന്നത്. 1-ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ സാജു വി തോമസ് വളരെ വ്യക്തമായൊരു ചോദ്യം റേസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യത്തിന് ഷിബു ഉത്തരം പറയാതെ നിരവധി നുണകളും വ്യാജങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്
ഒഴിഞ്ഞു മാറുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തിനൊരു നാമമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ സാജുവിൻ്റെ ക്വസ്റ്റ്യൻ, അജുവിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കേൾക്കാം. വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ കൃത്യതയോടു കൂടിയാണ് അജു ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ശുഭു അതിന് ഉത്തരം പറയാതെ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നതാണ്. അപ്പോൾ അജുവിൻ്റെ ഇൻഡക്ഷൻ എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുക. ഞാൻ എഡിറ്ററിൽ ഇട്ടാണ് ഇത് കേൾക്കുന്നത്. നിങ്ങൾ ഈ നേരത്തെ കണ്ട യൂട്യൂബ് വീഡിയോയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതായി നമ്മൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ ഞാൻ ഷെയർ ചെയ്യും. അതിനുശേഷം ഷിബു കർത്തനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാണ്. അപ്പോ അതുണ്ട് ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തേത് ഫുൾ പ്രെട്ടറിസം അല്ലെങ്കിൽ AD 70 എന്നുള്ള വിഷയം. മൂന്ന്, ക്രൂശ് മരണം പാപപരിഹാരത്തിന് ആവശ്യമായിരുന്നു. അടുത്തത്, സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്തത്, യൂണിവേഴ്സലിസം അല്ലെങ്കിൽ സാർവത്രിക രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പിന്നെ ജിജിയുടെ 51 പോയിന്റുകൾ. പിന്നെ ലാസ്റ്റ്, ബാക്ക് ടു മദർ ചർച്ച്, കത്തോലിക്ക IOC ആൻഡ് ജേക്കബിൻ ചർച്ചിന്റെ കോണ്ടെക്സ്റ്റിൽ ബാക്ക് ടു മദർ ചർച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ശുഭ്രതട്ടെ. ഓക്കെ. അപ്പം ശിവറിന്റെ മൈക്രോ ഫോൺ ആണല്ലോ അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാണ്. അതായത് ആദ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന യാഹ്വേ അല്ലെങ്കിൽ YHWH അല്ലെങ്കിൽ യഹോവ. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം GG ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാൻ പോകുന്നത്. ഒന്ന് നെയിം, രണ്ട് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സ്വഭാവം, മൂന്ന് എൻറ്റിറ്റി. അപ്പൊ അതില് നമ്മൾ ആദ്യം നെയിമിലോട്ട് നമ്മൾ കയറാണ്. ബ്രദറെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നെയിം എന്ന വിഷയം, എന്നുവെച്ചാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഹൂ ആം ഐ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനാകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് യാഹ്വേ അല്ലെ YHW എന്ന ടെട്രാഗ്രാമിൽ ബൈബിളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന എന്നേക്കും എൻ്റെ നാമമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിനെയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. ഈ വിഷയം നമുക്ക് ഒന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹീബ്രുവിൽ എഴുതുമ്പോൾ YHW എന്ന ടെട്രാഗ്രാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അവിടെ യേശു പറയും, ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാരത്തിലൂടെയും ഈ നാമധേയത്തിൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം പറയുകയാണ് യാഹ്വേ അല്ലെ യഹോവ, അത് നമ്മളിപ്പോൾ ഉച്ചരിക്കുന്നതാണ്. ശരിക്കും അതിൻ്റെ ഉച്ചാരണം എന്താണെന്ന് ഇന്നും ആർക്കും കൃത്യമായിട്ട് സംശയരഹിതമായി അറിയില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വചനമാണ്. എന്താണ് Exodus 20:7 അല്ലെങ്കിൽ പുറപ്പാട് ദിവസം 20:7, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നതിന് കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന മോശയുടെ ഒരു നിയമം, ഒരു കൽപ്പനയെ പ്രതി ഇസ്രായേൽ ജനം യാഹ്വേ എന്ന നാമം അല്ലെങ്കിൽ YHW എന്ന് പറയുന്ന ടെട്രാഗ്രാം ഉപയോഗിക്കാതായി, അതിൻ്റെ ശരിയായ ഉച്ചാരണം ഉപയോഗിക്കാതായി. അപ്പൊ ഈ ഉച്ചാരണം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് പേടിയായി. JHWH അല്ലെങ്കിൽ YHWH ഇങ്ങനെ അതിന് ആ ടെട്രാഗ്രാമിന് പല ഹീബ്രുവിൽ അത് എഴുതുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള വേർഷനുകൾ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഇത് ഉപയോഗിക്കാതായപ്പോൾ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉപയോഗിക്കാതായപ്പോൾ, അത് വളരെ അപൂർവമായിട്ട് പ്രധാന പുരോഹിതൻ എങ്കപ്പൂർ ദിനത്തിലൊക്കെ മാത്രം ഉച്ചരിക്കുന്നതായി മാറിയപ്പോൾ ഇസ്രായേൽക്കാർ ഈ വചനത്തിൻ്റെ, ഇപ്പോൾ CCC എഴുതിയിരിക്കുന്ന YHWH എന്ന് പറയുന്ന ആ ടെട്രാ ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഹീബ്രൂ വേർഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അത് ഉച്ചരിക്കേണ്ട യഥാർത്ഥ ശബ്ദം എന്താണെന്ന് അവർ മറന്നുപോയി. കാരണം ആ ഉച്ചരിക്കേണ്ട സമയത്തെല്ലാം കർത്താവ് കർത്താവ് എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. ഞാനതൊന്ന് CCC കത്തോലിക്ക സഭ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ആ കത്തോലിക്ക സഭയുടെ വേദവശം 466 നിന്ന് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെട്ട് ഹീബ്രുവിലുള്ള യാഹ്വേ ബ്രാക്കറ്റിൽ YHW, അത് ഞാനൊന്ന് സ്ക്രീൻ എടുക്കാവേ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെട്ട് ഹീബ്രുവിലുള്ള യാഹ്വേ YHWH എന്ന ബ്രാക്കറ്റ് എന്ന അവാച്യനാമം പഴയ നിയമത്തിൽ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദമെന്ന നിലയിൽ കർത്താവ് എന്ന നാമം ചിരുപ്രദർശനം. പുതിയ നിയമത്തിലാകട്ടെ പിതാവിനെയും
പിന്നെ നൂതനമായി യഥാർത്ഥ ദൈവം തന്നെയായി വിശ്വസിക്കുന്ന യേശുവിനെ സൂചിപ്പിക്കാനാണ് കർത്താവ് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം അത് ഇതിൻ്റെ മറ്റു സെക്ഷനിലേക്കൊക്കെ പോയാൽ തോന്നുന്നു ഈ വിഷയങ്ങളെ മറ്റ് സെക്ഷനുകളിലേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നാമത്തെ കത്തോലിക്കർ സെപ്റ്റുജിനിയൻ ട്രഡീഷന്റെ ഭാഗമായി, യഹൂദ ട്രഡീഷന്റെ ഭാഗമായി അങ്ങനെ ഉച്ചരിക്കാറില്ല. യാഹുവ എന്ന് ഉച്ചരിക്കാറില്ല. കത്തോലിക്കർ യാഹുവ എന്നാണ്, പ്രൊട്ടസ്റ്റന്റ് ലോകത്തിലെ നല്ലൊരു ശതമാനം യഹോവ എന്നാണ് ഉച്ചരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ യാഹു എന്ന് ഉച്ചരിക്കാതെ കർത്താവ്, ക്യൂരിയോസ് എന്ന് പറയുന്ന വേർഡാണ് യഹൂദർ ഉപയോഗിച്ച വേർഡ്. അതിനെ ലാറ്റിനിലും മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അപ്പോൾ ദൈവത്തിനൊരു നാമമുണ്ട്. ദൈവത്തിൻ്റെ നാമം, പ്രിയപ്പെട്ട സഹോദരി, എന്നേക്കുമുള്ളതാണ്. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാരത്തിലൂടെ ഈ നാമയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. അപ്പോൾ ബൈബിൾ അസന്നിഗ്ധമായി പറയുകയാണ്, പഴയ നിയമം പറയുകയാണ്, ദൈവത്തിന് എന്നേക്കും ഒരു നാമമുണ്ട്. അതോടുകൂടി ഇസ്രായേൽക്കാർക്ക്, സകല ആൾക്കാർക്കും ദൈവത്തിനൊരു നാമമുണ്ടെന്നറിയാം. ആ നാമത്തിൻ്റെ ഉച്ചാരണം എന്താണോ അത് മറന്നുപോയെങ്കിലും ആ നാമത്തെ സൂചിപ്പിക്കുന്നതിൽ കർത്താവ് എന്ന്, അഡുണായി എന്ന് വരുന്ന രീതിയിൽ അവർ വിളിക്കാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉച്ചാരണം അവിടെ അവർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, YHWH എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ശരിയായ അർത്ഥത്തിൽ ആൻഷ്യൻ അത് എഴുതിയ കാലഘട്ടങ്ങളിൽ യഹൂദർ എങ്ങനെയാണ് ഉച്ചരിച്ചു നിന്ന് അവർ കാലം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവരത് മറന്നുപോയി. കാരണം അന്ന് സ്വരാക്ഷരങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. നമ്മളിതൊന്നും ഈ ഒന്നും ഇല്ലായിരുന്നു, വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ശുഭ വീഡിയോയിൽ പറയുന്ന ഈ ആശയത്തിൻ്റെ ഈ ഇതിന് വളരെ കൃത്യമായിട്ട് അജു ജോൺ വളരെ കൃത്യമായിട്ടൊരു ഉത്തരം പറയുകയാണ്. യഹോവ എന്ന നാമം ദൈവത്തിന് ഇല്ല എന്നാണ് ശുഭ വീഡിയോയിലെ പ്രഖ്യാപിത നിലപാട്. നമുക്ക് കേട്ടുകളെ. അപ്പോൾ അതിൻ്റെ ജിജിയുടെ ആർഗ്യുമെന്റ് ഞാൻ പറയുകയാണ്. അതായത് ജിജിയുടെ ഒരു ആർഗ്യുമെന്റ്, ഒരു ഉള്ളി ഹയർ ബീങ് ക്യാൻ നെയിം എ ലോവർ ബീങ്. അതായത് ആദം മനുഷ്യ മൃഗങ്ങളെ പേരിട്ട് വിളിച്ചു. അപ്പൊ ഒരു ഒരു ഹയർ ബീയിങ്ങിനെ, ഒരു താഴെയുള്ള ബീയിങ്ങിനെ നെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതായത് ദൈവത്തെ ആര് പേര് വിളിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ടുള്ള ആരും ഇട്ട പേരല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയ പേരാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, ദൈവത്തിന് പേരില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം പേര്, ദൈവത്തിന് ആരാണ് പേരിട്ടുന്നത്? ഒരു ഹയർ ബീയിങ്ങെ ലോവർ ബീയിങ്ങിന് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര് ദൈവത്തിന് പേരിട്ടെന്നുള്ളത്, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. രണ്ടാമത്, ദൈവത്തിന് പേരില്ല എന്നുള്ളത്. അപ്പോ ഞാനൊരു ബൈബിൾ ലിസ്റ്റ് ഓഫ് നെയിംസ്, അതിന്റെ സീക്വൻസുകളെല്ലാം, അതായത് യേശു തന്റെ പിതാവിന് പേരുണ്ട് എന്നും അത് താൻ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി എന്നും അനേക ഇടത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബിബ്ലിക്കൽ റെഫറൻസ് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, നെയിംസ് ഓഫ് ഗോഡ്, നെയിംസ് ഓഫ് ഗോഡ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ 10 പേരുകൾ, ദൈവത്തിന്റെ പേരുകളിൽ ഏറ്റവും അധികം ഫ്രീക്വൻസി, ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ബൈബിളിൽ കാണുന്നത് 6807 പ്രാവശ്യം കാണുന്നത് YHWH യാഹുവ എന്നുള്ളതാണ്. അതിനുശേഷമുള്ളതാണ് 2340 പ്രാവശ്യം എലോഹിം, പിന്നെ അഡോണായി 428, പിന്നെ 278. അപ്പോ നമുക്ക് കാണാം ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ YHWH അല്ലെങ്കിൽ യാഹുവ എന്നുള്ള പേര് 6807 പ്രാവശ്യം ബൈബിളിൽ, ഹീബ്രു ബൈബിളിൽ കാണും. ഓക്കെ, അപ്പോ പിന്നെ ഈ അതിന്റെ വാക്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ, അതായത് ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നും ന്യൂ ടെസ്റ്റമെന്റിൽ നിന്നും ദൈവത്തിനും ദൈവത്തിന്റെ മകനും പേരുണ്ടെന്നുള്ള വാക്യം, അതായത് പ്രോവേബ്സ് 30:4 ഓൾഡ് ടെസ്റ്റമെന്റിൽ, അതിന്റെ മലയാളം ഞാൻ മാത്രം പറയാം, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ, കാറ്റിനെ തന്റെ ഉഷിയിൽ പിടിച്ചടക്കിയവൻ ആർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ, ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവൻ ആർ, അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നുള്ള, അപ്പൊ അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത്, ഇത് പ്രോവേബ്സ് 30:4. ഇനി ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് റെവലേഷൻ 14:1 ഉള്ള വാക്യം, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അപ്പൊ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും, അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നും ന്യൂ ടെസ്റ്റമെന്റിൽ നിന്നും ഈ നാമത്തെ കുറിച്ച്, നിയമത്തിനെ കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ എക്സോഡസ് 3 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, 15, അതായത് യാഹ്വേ എന്നുള്ളത് എന്നും എന്നേക്കുമുള്ള ഫോറെവർ ഒരു പേരാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്.
അത് എക്സോഡസ് 3:15-ലാണ്. അപ്പൊ ഞാനത് വായിക്കുന്നു. അതായത് യഹോവ, ഇത് യഹോവ എന്ന നാമം, ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. ദിസ് മൈ നെയിം ഫോർ എവർ എന്ന് പറയുന്നു. പിന്നെ നെയിംസ് ഓഫ് ഗോഡിനെ കുറിച്ച് മത്തായി 6:9 ഡെയിലി പ്രയർ. അപ്പൊ പ്രത്യേകിച്ച് എന്താ പെന്തക്കോസ്തുകാർ ചിലപ്പോ അങ്ങനെ ചെയ്യാറില്ലായിരിക്കും, പക്ഷെ ബാക്കിയുള്ള കത്തോലിക്ക മുതലായ ഓർത്തഡോക്സ് സഭകളെല്ലാം യാക്കോബ് സഭകളെല്ലാം ഡെയിലി പ്രയർ, ഏത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശദീകരിക്കപ്പെടുന്നു. അപ്പോ സ്വർഗസ്ഥനായ പിതാവിന് ഒരു നാമം ഉണ്ടെന്നുള്ള കാര്യം യേശു പ്രാർത്ഥനയിൽ പഠിപ്പിക്കുകയും അത് എല്ലാ ക്രിസ്ത്യാനികളും ഡെയിലി ചൊല്ലുകയും ചെയ്യുന്ന ഒരു കാര്യം, ഹാലോഡ് ബി യുവർ നെയിം, അതാണ് അതിന്റെ ഇംഗ്ലീഷ്, അറിയാം നിങ്ങൾക്ക്. അതുപോലെ ഹീബ്രൂസ് 2:11 Jesus is not ashamed to call them brothers and sisters. അത് ഹേതുവായി മലയാളത്തിൽ വായിക്കാം, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അതായത് യേശു പിതാവിന്റെ നാമത്തെ തന്റെ സഹോദരന്മാരോട് കീർത്തിക്കുന്നതായിട്ട് എബ്രായ ലേഖനം 2:11 കാണുന്നുണ്ട്. അടുത്തത് യോഹന്നാൻ 17:6 പറയുന്നുണ്ട്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് പിതാവിന്റെ നാമം യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നു. 11 പറയുന്നു, 11 മുഴുവൻ വായിക്കുന്നില്ല, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. അപ്പോ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം, അവിടെയാണ് ചിലപ്പോ ഞങ്ങൾ പറയാനുള്ള ആർഗ്യുമെന്റ്, യാഹ്വേ എന്നുള്ള ആ പേര് തന്നെ യേശുവിന്റെ പേരിലുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് ഞങ്ങൾ പറയുന്നത്. അത് അതിലോട്ട് ഞങ്ങൾ കേറുന്നില്ല. പിന്നെ 17:12 നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, അപ്പോ യു ആർ നെയിം, ദ നെയിം യു ഗേവ് മീ. അപ്പൊ ഈ ഇത്രയും പറയുന്ന, ഇത്രയും ഞാൻ പറഞ്ഞ വാക്യങ്ങളുടെ ബേസിസിൽ ഷിബു ബ്രദറിനോട് ചോദിക്കാനുള്ളത് പേരിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പൊ നമ്മള് ആട്രിബ്യൂട്ടിലോട്ട് വന്നിട്ടില്ല, എൻറ്റിറ്റിയിലോട്ട് വന്നിട്ടില്ല, പേരിനെ കുറിച്ച് മാത്രമുള്ള. അപ്പൊ ഇത്രയും വാക്യങ്ങൾ ചോദിക്കുകയാണ്. 12 നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, അപ്പോ യു ആർ നെയിം, ദ നെയിം യു ഗേവ് മീ. അപ്പൊ ഈ ഇത്രയും പറയുന്ന, ഇത്രയും ഞാൻ പറഞ്ഞ വാക്യങ്ങളുടെ ബേസിസിൽ ഷിബു ബ്രദറിനോട് ചോദിക്കാനുള്ളത് പേരിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പൊ നമ്മള് ആട്രിബ്യൂട്ടിലോട്ട് വന്നിട്ടില്ല, എൻറ്റിറ്റിയിലോട്ട് വന്നിട്ടില്ല, പേരിനെ കുറിച്ച് മാത്രമുള്ള. അപ്പൊ ഇത്രയും വാക്യങ്ങൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പേരിനെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടൊന്ന് വ്യക്തമാക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അജു ജോർജ്, അല്ല അജു ജോൺ, വളരെ കൃത്യമായിട്ട് ദൈവത്തിനൊരു പേരുണ്ടെന്നും ആ ദൈവത്തിൻ്റെ പേര് YHWH എന്ന ടെട്രാഗ്രാമിൽ ഹീബ്രൂവിൽ എഴുതിയിട്ടുണ്ടെന്നും അത് ചില ആൾക്കാർ യാഹുവേ എന്നും അല്ലെ യഹോവേ എന്നൊക്കെ വിളിക്കുന്നു. കത്തോലിക്കാ സഭയുടെ CCCCയിലൊക്കെ യാഹുവേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേര് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശുഭു വീഡിയോയിൽ ഈ പേരിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന, ശുഭു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ആർഗ്യുമെൻറ്റുകൾ നമുക്കൊന്ന് കേൾക്കാം. യോശുവ എന്നുള്ള പേര്, ഇതിന്റെ റൂട്ട് എല്ലാം സെയിം. റൂട്ട് എവിടെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ ആധാരത്തിലാണ് സംസാരിക്കുന്നത്. പുതിയ നിയമത്തിൽ താങ്കൾക്ക് എവിടെ യഹോശുവ എന്ന് വാക്കുണ്ടോ? പുതിയ നിയമത്തിൽ ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. ഉണ്ടോ അവിടെ യഹോശുവ ഉണ്ടോ? ഗ്രീക്കിൽ എഴുതിയിരിക്കുമ്പോൾ ആ പേര് ഉണ്ടായിരിക്കുന്നില്ല. ലാംഗ്വേജ് ആണ്, നാമം പറഞ്ഞ് ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് സെബാസ്റ്റ്യൻ മുന്നേക്കാൾ ആണ് ഇത് അവതരിപ്പിക്കുന്നത്. യഹോശുവ മശീഹോ അങ്ങനെ സാധനം ഇല്ല സുഹൃത്തെ. There is no such thing exist. ഈവൻ തൽമൂദിനകത്ത് പോലും യഹൂദന്മാര് യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകത്തിലെ ദൈവപുത്രനെ ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ട പേര് യേശു എന്നായിരുന്നു. അത് കൃത്യമായി വിളിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മലയാളികൾ. ജീസസ് ഒന്നും പേരില്ല, അതൊക്കെ സഹായിപ്പുണ്ടാക്കുകയാണ്. കൃത്യമായിട്ടുള്ള പേര് യേശു, യേശു എന്നവർ പേർ വിളിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയൊരു ഫാൾസ് ക്ലെയിമാണ് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹീബ്രുവിലോ ഗ്രീക്കിലോ യേശു എന്നല്ല എഴുതുന്നത്. ബൈബിള് നമുക്കറിയാം, ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് ആൻഷ്യൻ ഗ്രീക്കിലാണ്. ഗ്രീക്കിൽ
യേശുവ എന്ന് ഹീബ്രുവിൽ ഒക്കെ ഉച്ചരിക്കുന്ന വേർഡിനെ ഗ്രീക്കിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ലെസൂസ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിച്ചു തരാം. Jesus means Jesus, Joshua. If you confess with your... പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യേശുസ് എന്നാണ് ഗ്രീക്കില് ഗ്രീക്ക് ആൻഷ്യൻ എഴുതിയപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഏകദേശം അതിനോട് ചേരുന്ന പോലെ ജെസൂസ് എന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ജീസസ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്ത് ഈ വേർഡിനെ അനേകം തരത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ലാംഗ്വേജിലും അത് ഉപയോഗിക്കുമ്പോൾ ഡിഫറൻസുകളുണ്ട്. ഇത് ഈ വ്യക്തി അംഗീകരിക്കുമോ? നിങ്ങൾ കേൾക്ക്, ഇതാണ് നിങ്ങളിവിടെ ജെസൂസ്. ഇത് കറക്റ്റ് അവരുടെ ഉച്ചാരണമാണോ എന്ന് എനിക്കറിയില്ല. ജീസസ്, യെസു, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ ഡച്ചിലെ ജെസൂസ്, ആ എസ്റ്റോണിയ ജീസൂസ്, ജിസു ഫിജിയൻ ജിസു, ഇനി മലയാളത്തിലാണെങ്കിൽ അത് ഈശോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇങ്ങനെ ഈശോ അല്ലെ യേശു എന്നും ഇംഗ്ലീഷിൽ ജീസസ് എന്നും അല്ലെങ്കിൽ ഗ്രീക്കില് ജെസൂസ് എന്നും ഒക്കെ പറയുന്നത് ഒരേ വേർഡിനെ പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഷിബു പീഡിയക്കൻ പറയുന്നത് പോലെ യേശു എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ള ഫാൾസ് ക്ലെയിമാണ് ഇയാൾ വെക്കുന്നത്. അയാൾ ചോദിക്കുന്നത് ജീസസ് അല്ലെങ്കിൽ യേശുവ എന്ന് ഗ്രീക്ക് ബൈബിളിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഗ്രീക്ക് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിലുള്ള യേശുവിന്റെ യേശുവ എന്ന വേർഡിന്റെ ഗ്രീക്ക് ഡെറിവേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ യേശു എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് ഒരു ഫാൾസ് ക്ലെയിമാണ്. ഇതുപോലത്തെ ഫാൾസ് ക്ലെയിം വെച്ചിട്ടാണ് നമ്മളുടെ സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ ഫാൾസ് ക്ലെയിം വെച്ചിട്ടാണ് നമ്മുടെ സഹോദരൻ ദൈവത്തിനൊരു പേരില്ല എന്ന് സ്ഥാപിക്കാനും യഹോവയല്ല അല്ലെങ്കിൽ പേരല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ പുതിയ നിയമത്തിൽ യഹോവ എന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ. എന്നാൽ യേശുവേ, യേശുവ അല്ലെങ്കിൽ യേശൂസ് അല്ലെ ജീസസ് എന്ന് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് യഹോവ രക്ഷകൻ എന്നുള്ളതാണ്. അത് സി സി സിയിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കത്തോലിക്കാ സഭയുടെ വേദോത്സവം സി 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 430 യേശു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവൻ രക്ഷിക്കുന്നു എന്നർത്ഥം. മംഗളവാർത്താവേളയിൽ രക്ഷകന്റെ പ്രത്യേക സംശയമായി ഗബ്രിയൽ മാലാഗ പറയുന്നത് യേശു എന്ന നാമമാണ്. ഇത് അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. പാപത്തിന് മോചനം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുത്തെ നിത്യബുദ്ധനും മനുഷ്യമായി അവതരിപ്പിച്ചതുമായി യേശുവിൽ അവിടുന്ന് തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ മനുഷ്യരെ പ്രതിയുള്ള രക്ഷാകരത്വം മുഴുവൻ ദൈവം യേശുവിൽ സംക്ഷിപ്തമായി ആകാംക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, യേശു എന്ന പദത്തിന്റെ അർത്ഥം ജോഷുവ അല്ലെങ്കിൽ യേശുവ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നവൻ, ദൈവം രക്ഷിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ യഹോവ രക്ഷിക്കുന്നു എന്നാണ് എന്ന് വളരെ കൃത്യമായി കത്തോലിക്ക സഭയുടെ വേദോദോഷം പഠിക്കുകയാണ്. ഇവിടെയാണ് ശുഭു പീഡിയക്കൽ പറയുന്നത് ഇതിന് എന്തുകൊണ്ടാണ് യേശുവെ, പുതിയ നിയമത്തിൽ യഹോവ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യേശുവെ എന്ന് ഉപയോഗിച്ചാൽ യഹോവ രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദൈവം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കത്തോലിക്കര് യഹോവ എന്ന വേർഡ് ഉപയോഗിക്കില്ല, യാഹു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം തന്നെ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യേശു എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ശുഭു പീഡിയക്കൽ അതിനെ തള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ശുഭുവിന്റെ ആർഗ്യുമെന്റ് ഒന്നും കൂടെ കേൾക്കാം. ഇത് അടുത്ത പ്രിയപ്പെട്ടവരെ ഇത് അടുത്ത ഫാൾസ് ക്ലെയിമാണ്. ശുഭു പീഡിയക്കൽ തൽമൂദിൽ താങ്കൾക്ക് എവിടെയെങ്കിലും യേശു എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് ഹീബ്രുവിലാണെങ്കിൽ യേശുവ എന്നായിരിക്കും. താങ്കൾക്ക് യേശു എന്ന് കൃത്യമായിട്ട് ഹീബ്രുവിൽ ജീസസിനെ വിളിക്കുന്നത് എന്താണ് എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം.
പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഫാൾസ് ക്ലെയിമുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിളൊക്കെ എടുത്ത് ഏതെങ്കിലും സെർച്ചിങ്ങൾ ഉപയോഗിച്ച് എന്താണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഹീബ്രു ജീസസ് നെയിം എന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഹീബ്രുവിൽ എന്തുമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളിവിടെ കാണാമല്ലോ. ഹീബ്രുവിൽ ജീസസിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് യേശുവ എന്നാണ്, യേശുവ എന്നാണ് വിളിക്കുന്നത്. അത് നിങ്ങൾ ഒരു സൈറ്റിൽ പോകണം, ഇഷ്ടംപോലെ സൈറ്റിലേക്ക് പോകാം. അപ്പോൾ തൽമൂദുകളിൽ എവിടെയെങ്കിലും യേശു തൽമൂദിൽ ശരിക്കും യേശുവിൻ്റെ പേര് വരാനുള്ള സാധ്യത വളരെ കുറവാണ്, മിശിഹ എന്നുള്ള അർത്ഥത്തിലേ വരുവുള്ളൂ. അപ്പം തൽമൂദിൽ പോലും യഹൂദർ ഉപയോഗിച്ചിരിക്കുന്ന യേശുവാണ് എന്ന് ഇതുപോലത്തെ ഭൂലോക മണ്ടത്തരം പറയുന്നത്, കാരണം യേശുവിനെ ദൈവമായിട്ടോ അല്ലെങ്കിൽ യേശു എന്നൊരു വ്യക്തി ഭൂമിയിൽ വന്നു എന്ന് പോലും അവർ കണക്കാക്കുന്നില്ല. കാരണം സാധാരണ ഒരു മനുഷ്യൻ, ഒരു വിപ്ലവകാരി എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നത്തെ യേശു ക്രിസ്ത്യാനികളല്ലാത്ത യഹൂദർ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് അവരുടെ തൽമൂദിലൊന്നും യേശുവിൻ്റെ പേര് എഴുതേണ്ട ആവശ്യമില്ല. മാക്സിമം അവർ എഴുതുക ഒരു മിശിഹ വരുമെന്ന് എഴുതിയിട്ടുണ്ടോ, അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മിശിഹ. അപ്പൊ ഇത് വളരെ വ്യാജമായ ക്ലെയിമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഹീബ്രുവിൽ യേശു എന്നൊരു പ്രയോഗമേ ഇല്ല, ഹീബ്രുവിൽ യേശുവ എന്നാണ്. യേശുവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അവർ ജീസസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഹീബ്രുവിൽ പറയുകയാണെങ്കിൽ അവർ യേശുവ എന്ന ഉപയോഗിക്കുക. മലയാളത്തിൽ നമ്മൾ ജീസസ് എന്നാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ഹിന്ദുവോ മുസ്ലിമോ ആരെങ്കിലും മലയാള ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഈശോ യേശു എന്നാണ് പറയുക. അപ്പം ഹീബ്രുവിൽ അവർ യേശുവ എന്നാണ് പറയുന്നത്. യേശുവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നവൻ എന്നാണ് എന്ന് വളരെ കൃത്യം. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഏ മീനിങ്, മീനിങ് ഇംഗ്ലീഷ്, സേവ്, ഡെലിവർ, സേവർ. ജീസസ് എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്നവനാണ് എന്നുള്ളതിൻ്റെ, യേശു എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിസ്ക്യൂ, സേവ് എന്നൊക്കെയുള്ളതാണ് അർത്ഥമാണ് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ, ഇങ്ങനെ ഷിബുവിനെ പോലെയുള്ള ആളുകൾ യാതൊരു തെളിവുമില്ലാതെ ഇങ്ങനെ ക്ലെയിമുകൾ അടിച്ചുകൊണ്ട് നിങ്ങളിത് വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമുക്കൊന്നും കൂടെ കേട്ടിട്ട് അടുത്തതിലേക്ക് പോകാം. There is no such thing exist. Even തൽമൂദിനകത്ത് പോലും യഹൂദന്മാര് യേശു എന്ന് എഴുതിയിരിക്കുന്നു. ലോകത്തിലെ ദൈവപുത്രനെ ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ട പേര് യേശു എന്നായിരുന്നു. അത് കൃത്യമായി വിളിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മലയാളികൾ. ജീസസ് ഒന്നും പേരില്ല, അതൊക്കെ ചുമ്മാ സായിപ്പ് ഉണ്ടാക്കുകയാണ്. കൃത്യമായിട്ടുള്ള പേര് യേശു, യേശു എന്നവർ പേർ വിളിക്കണം, അതാണ്. അല്ല നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ന പേര് യഹൂദർക്കില്ല, ഹീബ്രുവിലില്ല, ഗ്രീക്കിലില്ല. അതല്ല, ഗ്രീക്കിൽ വരുമ്പോൾ ജെസൂസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ നിങ്ങളെ വായി കേൾപ്പിച്ചല്ലോ. അപ്പൊ ചുമ്മാ മലയാളം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന മലയാളത്തിൽ അത് നമ്മൾ പറയുമ്പോൾ യേശു എന്നാണ് പറയുന്നത്. അത് എടുത്തു വെച്ചിട്ട് അതാണ് യഥാർത്ഥ നെയിം എന്നൊക്കെ പറഞ്ഞ് വെറും ഫാൾസ് ക്ലെയിം ഉണ്ടാക്കിയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിബു പാസ്റ്റർ എന്ന വ്യക്തി വ്യക്തമായിട്ട് സത്യദൈവമായ യാഹുവേ പിശാചാക്കുവാനും അത്വസേവമായ യാഹോ എന്ന എൻറ്റിറ്റിയിലുള്ള വിശ്വാസം ക്രിസ്ത്യാനികൾക്ക് ഇല്ലാണ്ടാക്കുവാനും ക്രൈസ്തവ നാമം ധരിച്ച് കുറെ നുണകളുമായി വന്നിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. വേറൊരു നാമവുമില്ല. പൗലുസിലെ പറയുകയാണ് ഏറ്റവും ഉന്നതമായ നാമം യേശുവിന്റെ നാമമാണ്. ഈ രണ്ട് അപ്പോസ്തലന്മാര് പൗലോസ് പത്രോസ് സ്ത്രീകന്മാർ ആവർത്തിച്ച് അടിവരയിട്ട് ഉറപ്പിച്ച ആ സത്യവിശ്വാസത്തിനെതിരെ ഈ നാളുകളിൽ യഹോവ സാക്ഷിക്കാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങി. അവര് എന്ത് ചെയ്തു, കേരളത്തിലെ ബൈബിൾ തർജ്ജമ നടക്കുന്ന സമയത്ത് ബ്രൈബ് ചെയ്ത് യഹോവ എന്നുള്ള പേരുണ്ടാക്കി. ഇത് 15-ാം നൂറ്റാണ്ട് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ പേരും കൊണ്ട് വെച്ച് യേശു നാമത്തെ തകർക്കുവാനുള്ള അതിഗൂഢമായ സംഘടിതമായ വ്യാപകമായ ഒരു 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 ഇതടുത്ത ചോദ്യത്തിന്, ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചതിന് യഹോവ എന്ന പേരല്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞ വില്യം ടെൻഡലിന്റെ ബൈബിളിൽ ഒരു 400 നൂറ്റാണ്ട് മുമ്പ്, യഹോവ സാക്ഷികളൊക്കെ ഉണ്ടാകുന്നതിന് 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്യം ടെൻഡലിന്റെ ബൈബിളിലാണ് യഹോവ എന്ന പേര് ഉപയോഗിക്കുന്നത്.
എന്നാൽ യഹോവ എന്ന പേര് കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളല്ല, മസ്രോട്ടിക്ക് റബാനിക് പാരമ്പര്യത്തിലുള്ള മസ്രോട്ടിക്കുകളുടെ ബൈബിളിലാണ് അവർ ഉപയോഗിക്കുന്നത്. YHWH എന്ന ടെറ്റാഗ്രാമിൻ്റെ ഇടയിൽ സ്വരാക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് യഹോവ എന്നവർ ആക്കി തീർത്തതാണ്. എന്തുമാകട്ടെ, ഇത് കേരളത്തിൽ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യഹോവ സാക്ഷികൾ ഇടപെട്ട് ചേർത്തതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മനോഹരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കോൺസ്പിറസി കഥ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇപ്പൊ ചുമ്മാ ഒരു അടിസ്ഥാനമല്ല. ഇനി നിങ്ങൾ യഹോവ, ഞാൻ അടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ നിങ്ങളിത് ഈ ഗൂഗിളിൽ തന്നെ ഞാൻ നിങ്ങളെ ഇത് നിങ്ങൾ കുറച്ച് ഈ ഗൂഗിൾ ഈ ഇന്റർനാഷണൽ യഹോവ ഫസ്റ്റ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണിച്ചു തരാം. യഹോവ ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഹിസ്റ്ററി എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ യഹോവ അല്ലെങ്കിൽ യഹോവ എന്ന പേര് ആദ്യമായിട്ട്, അത് ജീസസ് നെയിം എന്നുള്ള ഇതാണ് വരുന്നത്. യഹോവ ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഹിസ്റ്ററി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് യഹോവയെക്കുറിച്ചുള്ള വിക്കിപീഡിയ, അത് അതിൻ്റെ ഫുട് നോട്ടിലേക്ക് വല്ല ആധികാരികമായ രേഖകൾ നമുക്ക് കാണാൻ പറ്റും. ഹീബ്രു വവൽ പോയിന്റ് അഡോണായി വാസ് ആഡഡ് ഇൻ ടെട്രാഗ്രാം ബൈ മസ്രോട്സ് ആൻഡ് റിസൾട്ടിംഗ് ഫ്രം വാസ് ട്രാൻസ്ലേറ്റഡ് അറൌണ്ട് 12th സെഞ്ചുറി സിഇ യഹോവ ഡെലിവർഡ് ഫ്രം ലെഹോവ ആൻഡ് ജെഹോവ ഫസ്റ്റ് അപ്പിയേർഡ് 16th സെഞ്ചുറി. അപ്പോൾ ഇത് ശരിക്കും 16th നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യൻ വേൾഡിലേക്ക് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ 12th നൂറ്റാണ്ടിൽ തന്നെ മസ്രോട്ടിക് പാരമ്പര്യത്തിലുള്ള ഹീബ്രു ബൈബിൾ പുതിയതായിട്ട് ക്രിസ്തുവിന് ശേഷം 10 വർഷത്തിന് ശേഷം ഹീബ്രു ബൈബിൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രിയമുള്ളവരെ ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് കേരളത്തിൽ മലയാളത്തിൽ ബൈബിൾ സാക്ഷി യഹോവ സാക്ഷികൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഒരുതരം എന്താ പറയുക, എന്തോ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ദുഃഖമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി ഇതുപോലത്തെ നുണകൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് തന്ന ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. 11 പറയുന്നു, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ. 12th വാക്യം, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ. യുവർ നെയിം, ദ നെയിം യു ഗേവ് മീ. അപ്പൊ അതെങ്ങനെയാണ്, പിതാവിന്റെ പേരെങ്ങനെയാണ് യേശുവിന്റെ പേരുമായിട്ട് കണക്കാക്കുന്നത്? ഈ ദൈവം കൊടുത്ത പേര് യേശു എന്നുള്ളതാ. കാരണം എന്നാ അറിയോ, ദൂതൻ പറയുന്നുണ്ട് അവർ യേശു എന്ന് പേർ വിളിക്കുന്നു. അപ്പൊ ദൈവം കൊടുത്ത പേര് യേശു എന്നുള്ള പേരാണ്. ആ യേശുവിന്റെ നാമമാണ് ഏറ്റവും ഉന്നതമായ നാമം എന്നാണ്, ആസ് എ ക്രിസ്ത്യൻ ഐ ബിലീവ് ദ നെയിം ജീസസ് വിച്ച് ഈസ് അബവ് എവരി നെയിം. എന്നെ സംബന്ധിച്ച് ദർ ഇസ് നോ അതർ നെയിം ബിയോണ്ട് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ അറ്റ്ലീസ്റ്റ് ഈക്വൽ വിത്ത് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പേരിന്റെ തുല്യമായിട്ടോ അതിനടുത്തോ പോലെ ഒരു പേരും എന്നെ സംബന്ധിച്ചില്ല. കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നെ സംബന്ധിച്ച് യേശുവിന്റെ നാമം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയും അടുത്ത ടെക്നിക്കൽ ചോദ്യം എന്താണ്? നീ യേശു ക്രിസ്തു പറയുകയാണ്, നീ എനിക്ക് തന്ന നിന്റെ നാമം എന്ന് യോഹന്നാൻ സുവിശേഷം 16th വളരെ കൃത്യമായി പറയുകയാണ്, പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ യേശു തന്നെ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ ദൈവവുമായി യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, നീ ദൈവമേ നീ എനിക്ക് തന്ന നിന്റെ നാമം. അപ്പം ദൈവത്തിന്റെ നാമം യേശുവ യഹോവ എന്നാണ്, അല്ലെങ്കിൽ YHW എന്ന അതേ നാമം തന്നെയാണ് യേശുവിനുള്ളത്. അപ്പൊ അതെങ്ങനെയാണ്, അപ്പൊ ദൈവത്തിനൊരു പേരില്ലേ, ദൈവത്തിനൊരു പേരുണ്ട് എന്നും യേശുവിന്റെ പേര് തന്നെയാണ് ദൈവത്തിന്റെ പേര് എന്നും ഒക്കെ പറയുമ്പോൾ, ഷിബു പറയുന്ന ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾ കേട്ടോ? ഇതാണ് ഈ വ്യക്തി. ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. നീ എനിക്ക് തന്ന നിന്റെ നാമം എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ, ആ നിന്റെ നാമം ഏത് എന്ന് പറയുമ്പോൾ, ശുഭപീഠിക്കൽ പറയേണ്ടത് യേശു എന്ന പേരാണ് ദൈവത്തിന്റെ നാമം എന്നാണ്. യേശു എന്ന പേരാണെന്ന് പറയുമ്പോൾ യേശു ദൈവം രക്ഷിക്കുന്നു, യഹോവ രക്ഷിക്കുന്നു എന്ന് വരുമ്പോൾ അത് യഹോവ എന്ന പേരാണ് ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം അത് തന്നെയാണ് എന്ന് പറയേണ്ട വരും.
ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. എന്റെ സ്ലീഹയായ പത്രോസും പൗലൂസും ഒക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് മറ്റൊരു നാമവും ഇല്ലെന്ന്, പത്രോസ് സ്ലീഹായും ഏറ്റവും ഉന്നതമായ നാമം യേശുവിന്റെ നാമെന്ന് പൗലൂസ് സ്ലീഹായും പറയുമ്പോൾ ഈ രണ്ട് സ്ലീഹന്മാരുടെ സാക്ഷ്യത്തെ വിട്ടിട്ട് ഈ യഹോവ നാമത്തോടുള്ള ആഭിമുഖ്യവും ഭ്രമവും നിങ്ങളിൽ കയറുന്നെങ്കിൽ അത് മറ്റൊരാത്മാവ് നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിച്ച് ജയിക്കുന്നതാണ് എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഇതൊക്കെയാണ് ശുഭു പീഡികൽ എന്ന വ്യക്തിയുടെ കാപട്യം. യഹോവ എന്ന നാമം തന്നെയാണ് യേശുവ എന്ന നാമത്തിലും വരുന്നത്. യഹോവ രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പത്രോസും പൗലോസും ഒക്കെ എല്ലാ നാമത്തെക്കാളും ഉപരിയായി ഉയർത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയും മുകളിലും ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, നമുക്കതൊന്ന് കണ്ടുകളയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശുഭു പീഡികയിൽ ഇവിടെ റെഫർ ചെയ്യുന്ന വചനം ഞാനൊന്ന് വായിക്കാം. ഫിലിപ്പി 2:7 ഞാൻ വായിക്കുന്നത്. തന്നെ തന്നെ ചൂന്യനായിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശത്തിൽ ആയിത്തീർന്നു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണും, മരണം വരെ, അതേ ക്രൂശ് മരണം വരെ അനശ്വരനായി താഴ്ത്തിപ്പെട്ടു. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടക്കുന്നതും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പിതാവായ ദൈവമായ ആ ദൈവത്തെ, സത്യദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച വചനമാകുന്ന ദൈവത്തിന്റെ നാമമായ യഹ്വേ, യേശുവ എന്ന് പറയുന്ന, യഹോവ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ നാമത്തെ ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഒരുവനെ പോലെ ശൂന്യനായി പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവവും അതേസമയം തന്നെ പൂർണ്ണ മനുഷ്യനുമായി മനുഷ്യന്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ആ ഒരു മനുഷ്യൻ, ആ പരിപൂർണ മനുഷ്യനായ യേശു ക്രിസ്തുവിനെ, ജീസസിനെ എല്ലാ നാമങ്ങൾക്കും ഉപരി ഉയർത്തിക്കൊണ്ട് ആ ജീസസിന്റെ നാമമായ യഹോവ രക്ഷിക്കുന്നു എന്ന ആ നാമം ഉയർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാം രക്ഷകനായി യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് സത്യ ദൈവിക രക്ഷാകര പദ്ധതിയിൽ അങ്ങനെ ദൈവത്തെ തന്നെ ദൈവം സ്വയം മഹത്വപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശിവു പറയാണ്, എനിക്കൊരൊറ്റ നാമേ ഉള്ളൂ, അത് യേശുവ ആണ്. യേശുവ എന്നാണ് ഗ്രീക്കിലും ഹീബ്രുവിലും ജീസൂസ് എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പ്രൊണൗസിയേഷൻ കേൾപ്പിച്ചായിരുന്നത്. അപ്പോ ഈസസ് എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്, അതാണ് ജീസസ് ആയിട്ട് ലാറ്റിനിലെ ജെസൂസ് എന്ന് പറഞ്ഞു, അത് ഇംഗ്ലീഷിലെ ജീസസ് എന്ന് പറയുന്നു പല ലാംഗ്വേജിലും. എന്നാൽ യേശു എന്ന് ഈ റൂട്ടിൽ ഒന്നുമില്ല, ഈ എത്തിമോളജിയിൽ യേശു എന്ന് കൃത്യമായിട്ട് എവിടെയും ഇല്ല. പക്ഷെ അത് മലയാളത്തിലേക്കൊക്കെ വന്നു, നമ്മൾ യേശു എന്ന് പറയുന്നു, ചില സ്ഥലത്ത് ജെസു എന്ന് പറയുന്നു, അങ്ങനെ പല ഭാഷയിൽ അതിന് ചെറിയ വേരിയേഷൻസ് വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ വചനത്തെ മിസ്കോട്ട് ചെയ്ത് എന്താണ് യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റു പറയുന്നതിന് വേണ്ടി ആണ് ഈ യേശു എന്ന നാമത്തെ ദൈവം ഉയർത്തിയത്. സ്വന്തം നാമത്തെ തന്നെ ദൈവം സ്വയം ഉയർത്തുകയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവിടെ പെർട്ടിക്കുലറായി പറയാൻ കാരണം, ഈ യേശുവ എന്ന ദൈവം രക്ഷിക്കുന്നു, അല്ലെ ഇമ്മാനുവൽ എന്ന് ദൈവം നമ്മോട് കൂടെ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ആ നാമം നമ്മുടെ ഇടയിൽ വസിച്ച നാമമാണ്, നമ്മുടെ ഇടയിൽ വസിച്ച ഒരു മനുഷ്യന്റെ നാമമാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ദൈവമാണെന്നും നമ്മളെ എല്ലാം രക്ഷിക്കാൻ വന്ന സേവിയർ ആണെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് ഉയർത്തുന്നത്. ഇങ്ങനെ യേശുവിനെ, ഭൂമിയിൽ ജീവിച്ച് ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ എന്നറിയപ്പെടുന്ന യേശു എന്ന് പറയുന്ന ആ മനുഷ്യനെ നാമത്തെ ദൈവം എടുത്തുയർത്തുമ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവമല്ല, അല്ല യഥാർത്ഥത്തിൽ വെറും മനുഷ്യനല്ല, യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം എടുത്ത ദൈവം തന്നെയാണെന്ന തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാകുന്നത്. ആ തിരിച്ചറിവിലൂടെ യേശുവിന്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവ പദ്ധതിയുടെ ഉദ്ദേശം. അങ്ങനെ ഒരു രക്ഷപ്പെടുന്ന ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഇതിനെയൊക്കെ വളച്ചൊടിച്ചാണ് നമ്മുടെ അണ്ണൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വിടുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ഈ വീഡിയോ വളരെയധികം നീണ്ടു പോകും എന്ന എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ 2 പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അത്രമാത്രം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇത് അടുത്ത നമ്പർ,
യേശുവിന്റെ നാമം നമുക്ക് ആർക്കും വേണ്ടാറായിട്ടില്ല. ഈ അത്ഭുതം എല്ലാവരും യേശുവിനെ രക്ഷകനായി കരുതുന്നു. ഇപ്പം ഹോളി ട്രിനിറ്റിയുടെ നാമമായ യാഹുവേ എന്ന് വിളിച്ചാൽ, YHWH എന്ന് വിളിക്കുന്ന ആ ദൈവത്തെ മാത്രം വിളിച്ചാൽ ആ ലോകത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ യഹൂദർ രക്ഷപ്പെടുമായിരുന്നു. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോഴാണ് വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച യഹോവയെ കർത്താവും രക്ഷകനുമായി. യേശുവിനെ നമുക്ക് വചനമാകുന്ന ദൈവത്തെ നമുക്ക് യഹോവ എന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് യഹോവ എന്ന് വിളിക്കാം, പിതാവായ ദൈവത്തെ നമുക്ക് യഹോ എന്ന് വിളിക്കാം. CC 446 വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തിൽ പിതാവിനെയും പിന്നീട് പുത്രനെയും ഒക്കെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പിതാവിനെ യഹോവ എന്ന് വിളിക്കുന്നു, പുത്രനെ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളിത് കാണുക, CC 400 കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമാണ്. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെട്ട് ഹീബ്രുള്ള യാഹുവേ ബ്രാക്കറ്റിൽ YHWH എന്ന അവാച്യനാമം പഴയ നിയമത്തിലെ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ് കർത്താവ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദമെന്ന നിലയ്ക്ക് കർത്താവ് എന്ന നാമം ചിരപ്രസംഗം. പുതിയ നിയമത്തിലാകട്ടെ പിതാവിനെയും പിന്നെ നൂതനമായ യഥാർത്ഥ ദൈവം തന്നെയാണ് വിശ്വസിക്കപ്പെടുന്ന യേശുവിനെ സൂചിപ്പിക്കാൻ കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, CCC ഒഫീഷ്യലായിട്ട് പറയുകയാണ്, പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും ആ കർത്താവ് അല്ലെങ്കിൽ ക്യൂരിയോസ് എന്ന പേര് ഉപയോഗിക്കുന്നത്. ഈ ക്യൂരിയോസ് എന്ന പേര് യഥാർത്ഥത്തിൽ യാഹുവേ YHWH എന്ന ടെട്രാഗ്രാമിന്റെ ട്രാൻസ്ലേഷൻ ആണ്, ഇൻസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയെ തന്നെയാണ് യേശു ക്രിസ്തു എന്നും യഹോവ തന്നെയാണ് പിതാവായ ദൈവമെന്നും പറയുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുമ്പോൾ CCC 688 തോന്നുന്നു, പരിശുദ്ധാത്മാവ് 89 പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് യഹോവ എന്ന് വിളിക്കാം, പിതാവിനെ നമുക്ക് വിളിക്കാം, പുത്രനെ വിളിക്കാം, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചുമ്മാ ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക്, യേശുവിന്റെ നാമം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് മടി? ഒരു മടിയുമില്ല. പക്ഷെ ഷിബു മിടീക്കൽ എന്ന വ്യക്തി പഴയ നിയമത്തിൽ ഏകദൈവമായി പ്രത്യക്ഷപ്പെട്ട സൂചനകളുണ്ട്. നമുക്കറിയാം യേശു ക്രിസ്തു ഫരിസേരെ ഉത്തരം മുടിക്കുന്ന, ദാവീദ് പറഞ്ഞ എന്റെ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിൽ വ്യക്തമായ സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ക്ലിയർ ആയിട്ട് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലല്ലാതെ പഴയ നിയമത്തിലെ ദൈവമായ യാഹുവേ YHWH എന്ന് പറയുന്ന ടെട്രാഗോൺ അറിയപ്പെടുന്ന പഴയ നിയമത്തിന്റെ ദൈവം, യഹൂദരുടെ ദൈവം, സകല സൃഷ്ടികളുടെ ദൈവമായ ആ ദൈവം ഒരിക്കലും ത്രിയേക ദൈവമാണ്, ട്രിനിറ്റി ആണെന്ന് മനസ്സിലാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണെന്ന് ഇത് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ ഷിബു മിടീക്കൽ എന്ന വ്യക്തി ചെയ്യുന്നത് പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം, പഴയ നിയമത്തിലെ ദൈവമായ YHWH എന്ന യാഹുവേയുമായിട്ട് പുതിയ നിയമത്തിലെ ദൈവമായ പിതാവായ ദൈവത്തിനോ പുത്രനായ ദൈവത്തിനോ പരിശുദ്ധാത്മാവായ ദൈവത്തിനോ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അത്യുന്നതനായ മറ്റൊരു പീഡിയേക്കൽ ദൈവത്തെ മുന്നിൽ വെച്ച്, അത്യുന്നതനായ പീഡിയേക്കൽ ദൈവമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായി പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന സ്നേഹസമ്പന്നനും കരുണാമയനുമായ ദൈവമാണെന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ ദൈവിക എന്റിറ്റിയെ, യഹൂദർ ആരാധിച്ച എന്റിറ്റിയെ, സകല സൃഷ്ടികളുടെ ദൈവമാണ് സ്വയം ആവശ്യപ്പെട്ട ആ ദൈവം എന്ന എന്റിറ്റിയെ തള്ളുകയാണ് ചെയ്യുന്നത്. സകല ക്രിസ്ത്യാനികളുടെയും ദൈവമായ, ക്രിസ്തോലിക്കരുടെ ദൈവമായ യാഹുവയെ തള്ളുകയാണ് ശുഭ പീഡികൾ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ വിഷയം വിടുന്നത്, അല്ലാതെ യേശുവിനെ തള്ളിയത് കൊണ്ടല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഈ സാജുവി തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് 5 വിവരമില്ല. ഇയാൾക്ക് സ്വന്തം സമുദായം അല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തെ പോലും ഡിഫെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ഒരു നിസാര ചോദ്യം ചോദിച്ചാൽ പോലും അറിയില്ല എന്ന് ഉത്തരമാണ് പറയുക. അപ്പൊ ഈ പുള്ളിയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ശുഭു മീഡിയക്കലിന്റെ ഒരു വലിയ പ്രൊമോട്ടറായി മാറുകയാണ്. അതുകൊണ്ട് അയാൾ പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ശുഭു മീഡിയക്കൽ പറയുന്നത് നമുക്ക് തുടർന്ന് കയറാം. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ള ആ പേര് യേശു എന്നുള്ള പേരിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ. ഈ ഭാഗങ്ങളുടെ 17:5, 11, 12 കേട്ടല്ലോ, ഇത് കത്തോലിക്കാ സഭയുടെ CCC നിന്നും ആഗോള ക്രിസ്ത്യൻ വേൾഡിൽ വളരെ സംശയരഹിതമായി പ്രൂവ് ചെയ്യപ്പെട്ട എത്തിനോളജിയും വേൾഡിന്റെ ഹിസ്റ്റോറിസിറ്റിയും ഒക്കെ പരിശോധിച്ച് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ കണ്ണും പൂട്ടി നിഷേധിച്ച് ഫാക്ച്വൽ എറർ, കല്ലുവെച്ച നുണയാണ്. തൽമൂതി പോലും യേശു എന്ന് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീസസിനെ അഡ്രസ് ചെയ്യുമ്പോൾ യേശു, തൽമൂതിൽ എവിടെയാ ജീസസിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ചുമ്മാ തട്ടിവിടുകയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. തുടർന്ന് ഇയാളുടെ ഈ നമ്മുടെ ശുഭു പാസ്റ്ററിന്റെ നരേഷൻ നമുക്ക് കേൾക്കാം.
ഒരു ന്യായീകരണം നിങ്ങൾ പറയുന്നില്ല. കാരണം യഹോവ എന്നുള്ള പേര് എവിടെയാണ് വന്നത്? യേശു എവിടെയെങ്കിലും ഒരു നാമം പറഞ്ഞു. നിങ്ങൾ അസ്യൂം ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു തെളിവില്ല, അസ്യൂം ചെയ്യാണ്. ദൈവം കൊടുത്ത നാമം യേശു എന്നുള്ള നാമമാണ്. യേശു എന്നാണ് പേര് വിളിക്കണം എന്ന് പറഞ്ഞ് യേശു എന്ന പേരാണ് വിളിച്ചത്. പിന്നെ ആ പേരല്ലാതെ വേറൊരു പേരില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. നമുക്ക് വേറെ ഒരു നാമവും ഇല്ല, വേറൊരു നാമവും പാടില്ല എന്ന് പത്രോസ്ലീഹ പെന്തക്കോസ് നാളിൽ പറയുകയും പൗലുസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുമ്പോ അദ്ദേഹം പറയുന്നു മറ്റ് ഏറ്റവും ഉന്നതമായ നാമം ഈ നാമമാണ്. സോറി, അപ്പോസ്തലപ്രവൃത്തി 4:4 പത്രോസ്ലീഹ പറയുന്നത് മറ്റൊരുത്തന് രക്ഷയില്ല, വേറൊരു നാമവും ഇല്ല, പെന്തക്കോസ് നാളല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അപ്പൊ ആ പത്രോസും പൗലുസും പറഞ്ഞ ആ കാര്യത്തിനുപരിയായിട്ട് പുതിയ നിയമ എഴുത്തുകാരോ പുതിയ നിയമസഭയോ ഇന്ന പോലെ ഒരു നാമം ഉണ്ടെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നതോ അതിനെ വാഴ്ത്തിയതോ വർഷിപ്പ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു എവിഡൻസ് ബൈബിളിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ നിങ്ങൾക്ക് ഉദ്ധരിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശുഭപീഠികയിൽ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലായി. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? യാഹുവേ എന്ന നാമമല്ല മനുഷ്യരക്ഷയുടെ ആധാരം. ആദം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതിന് ഒരേ ഒരു നാമമേ ഈ ലോകത്തുള്ളൂ. അത് യാഹുവേ, അല്ലെ YHWH എന്ന് പറയുന്ന ദൈവത്തിന്റെ മോശയ്ക്ക് വിളിക്കപ്പെട്ട നാമമല്ല. ജീസസ് എന്ന മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതരിച്ച യഹോവയുടെ നാമമാണ്. ഇതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇന്ന് അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനി ഉണ്ടാവും, യഹൂദർ മുഴുവൻ ആ വഴിക്ക് തന്നെ രക്ഷപ്പെടുകയല്ലേ? യഹൂദർ എപ്പോഴാണോ ജീസസിനെ കർത്താവും രക്ഷകരുമായി സ്വീകരിക്കുന്ന അപ്പം മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് ക്രിസ്തു വിശ്വാസം. ഈ ലോകത്തിലോ പരലോകത്തിലോ വെച്ച് യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, ജീസസിനെ. അപ്പോ ഇത് ദൈവ യഹോവയുടെ പദ്ധതിയുടെ ഭാഗമാണ്. അബ്രഹാത്തെ വിളിച്ചുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ സകല ജനതയെയും ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് നൽകിയ യഹോവയുടെ രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമാണ്. യഹോവ തന്നെയായ വചനമായ ദൈവം ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് നമുക്കെല്ലാം രക്ഷയ്ക്ക് കാരണമായി തീരുക. അപ്പൊ നമ്മളെല്ലാം വിളിക്കേണ്ടത് യഹോവയല്ല, അങ്ങനെ നമ്മൾ യഹൂദനായാൽ മതി. നമ്മളെല്ലാം വിളിക്കേണ്ടത് ജീസസിനെയാണ് വിളിക്കേണ്ടത്. ജീസസിന്റെ ക്രൂശുമരണമാണ് എന്റെ പാപത്തിന് പരിഹാരമെന്ന് ഏറ്റുപറച്ചിലാണ് നമ്മുടെ രക്ഷയുടെ ആധാരം. ഇത് കൊണ്ടാണ് പത്രോസും ഫിലിപ്പി ലേഖനത്തിൽ പൗലോസിയൊക്കെ പറയുന്നത് എല്ലാ നാമത്തേക്കാളും ഉയർത്തി. ആ ഫിലിപ്പി ലേഖനത്തിൽ അത് പറയുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ, ദൈവ മഹത്വത്തിനാണ്. ഈ പോയിന്റിനെ എടുത്തിട്ട് യഹോവയ്ക്ക് ഒരു നാമമില്ല, ദൈവത്തിന് ഒരു നാമവുമില്ല. എന്നാൽ യേശു എന്ന നാമം തന്നെ യഹോവ രക്ഷിക്കുന്നു എന്നാണെന്നുള്ളത് ഇവർ സമ്മതിക്കുന്നില്ല. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ ഈ യേശു എന്ന നാമത്തെ കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ കാണുന്ന മത്തായിയുടെ സുവിശേഷം 1 21 വാക്യങ്ങളാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഇതാണ് ഈ ശുഭൂപീഡിക്കിലൂടെ റെഫർ ചെയ്യുന്നത്. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഇത് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 1:7 കണ്ടുള്ള ഒരു വചനമാണ്. അപ്പൊ ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്നാ അങ്ങനെയാണോ ഇവിടെ വിളിക്കപ്പെടുന്നത്? യേശു എന്നല്ലേ വിളിക്കപ്പെടുന്നത്? അപ്പൊ യേശു എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളിത് ഗ്രീക്ക് ബൈബിളിലേക്കോ ഓൾഡ് ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിലേക്കോ പോയാൽ ജെസൂസ് എന്നാണ് കാണുക. ഞാൻ പറയുന്ന കറക്റ്റ് പ്രൊണൗസിയേഷൻ ആയിരിക്കുന്നില്ല. നിങ്ങൾ യേശു എന്ന് ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. ഗ്രീക്ക് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ബൈബിളിന്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിലേക്ക് ഗ്രീക്കിൽ എഴുതി മാനുസ്ക്രിപ്റ്റിലേക്ക് പോലെ യേശു എന്ന് കാണത്തില്ല. യേശു എന്ന ആ ദൈവം അല്ലെങ്കിൽ യഹോവ നമ്മോട് കൂടെ, യഹോവ സേവിയർ എന്ന ആ വേർഡിന്റെ ഒരു ഗ്രീക്ക് വേർഷൻ ആണ് നിങ്ങൾ കാണുക. യേശു എന്ന് ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. അപ്പൊ എന്നാൽ ശിവു അതല്ലേ പറയേണ്ടത്? മലയാളത്തിൽ യേശു എന്ന് ഉപയോഗിച്ചതാണ് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചതൊക്കെയുള്ള തട്ടിവിടലാണ്. ഇദ്ദേഹത്തിന്റെ അനുയായികളായ ബുദ്ധി ഒരു ലെവലേഷൻ പോലും ഉപയോഗിക്കാത്ത, ഇദ്ദേഹം പറയുന്നതിനെ കണ്ണും പൂട്ടി അന്ധമായി വിശ്വസിക്കുന്ന കുറെ വിവരമില്ലാത്ത വെറും പാവപ്പെട്ടവരായി ഇദ്ദേഹത്തിന്റെ അടിമകളായി ഫാനുകളായി തീർന്ന കുറെ മനുഷ്യർ ഇദ്ദേഹത്തിനുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വിജയം. നിങ്ങൾ തിരിച്ചറിയുക, ഇത് ബൈബിൾ ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പൊ യഥാർത്ഥത്തിൽ യേശു വിളിക്കപ്പെട്ടത് ഇമ്മാനുവൽ എന്നാണ്. നമ്മൾ വിളിക്കാറുണ്ട്, പക്ഷെ
യേശു എന്ന് ഏതായാലും ഇവിടെ യേശു നല്ല ഗ്രീക്കിൽ വന്നിരിക്കുന്നത് യെസൂസ് എന്നാണ്, ജീസസിനോട് ചേർന്ന് വരുന്ന വേർഡാണ്, അല്ലെ, ജോഷുവ എന്നുള്ള അർത്ഥം വരുന്ന വേർഡാണ് കാണേണ്ടത്. അപ്പൊ ഇതിനെയൊക്കെ വളരെ തെറ്റിദ്ധാരണാ ജനകമായി അവതരിപ്പിക്കുകയാണ് ശുഭോപീഡികൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ തന്നെ ആ പേരിന് ഒരു ഹീബ്രു ഒറിജിൻ ഉണ്ട് എന്നാണ് ഇന്റർലീനിയറിൽ പറയുന്നത്, മനസ്സിലായോ? അപ്പോ അതിന്റെ ഹീബ്രു ആണ് ഈ യഹോശുവ അല്ലെങ്കിൽ യോശുവ എന്ന് പറഞ്ഞാൽ യാഹ്വേ ഈസ് മൈ സാൽവേഷൻ എന്ന് അർത്ഥം വരുന്നത്. ഇപ്പം സിസിസി, ഇപ്പൊ ബ്രദർ സിസിസി വിശ്വസിക്കുന്നില്ല, സിസിസി അത് തന്നെയാണ് പറയുന്നത്. അതിന്റെ യഥാർത്ഥ കൊട്ടേഷൻ എന്തെങ്കിലും ഉണ്ട്, യാഹ്വേ ഈസ് മൈ സാൽവേഷൻ എന്നാണ് യേശുവ എന്നുള്ള പേരിന്റെ അർത്ഥം. അപ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ എനിക്ക് അടുക്കേണ്ട കാര്യമില്ല. സി 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 കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പറങ്കേറിന്റെ സാധനം വെച്ച് കഴിഞ്ഞ ദിവസം ഗുരുവിള കൊളഞ്ഞിക്കൊമ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. നിങ്ങളും ആ വഴികാണത്തിൽ കത്തോലിക്, നിങ്ങളൊരു കത്തോലിക്കനായിട്ട് ചർച്ചയ്ക്കുക. പ്രിയുടെ സഹോദരങ്ങളെ, ഇവന്റെ ഈ വ്യക്തിയുടെ ശുഭ പാസ്റ്റർ എന്ന ഈ സഹോദരന്റെ നിലവാരമാണ് നിങ്ങൾ പറങ്കികൾ. ഇപ്പൊ കത്തോലിക്കര സീറോ മലബാർ ചർച്ചിലുള്ള അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികളെയാണ് ഈ വ്യക്തി പറങ്കികൾ എന്ന് വിളിക്കുന്നത്. ഈ വ്യക്തി ഒരു മാർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയിൽ നിന്ന് പെന്തക്കോസ്തുകാരനായി കൺവേർട്ട് ചെയ്ത ആളല്ല. ഇയാൾ മറ്റേതോ ജാതിയിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്നോ മറ്റേതോ ജാതിയിൽ നിന്ന് വന്നതാണ് നമുക്ക് കരുതാം. അല്ലെങ്കിൽ ഇയാളെ തന്നെയാണ് പോർച്ചുഗീസുകാർക്ക് കണിഞ്ഞു കൊടുത്തുണ്ടായതാണെന്ന് വിളിച്ചു പറയുന്നുള്ളൂ, വേറൊരു സത്യമാണ്. ഇയാളുടെ ഈ വ്യക്തിയുടെ ഒരു നിലവാരമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സി 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 എന്ന് പറയുന്നത് സീറോ മലബാർ ചർച്ചോ മാർത്തോമാ ക്രിസ്ത്യാനികളോ ഇറക്കിയതല്ല, ആഗോള കത്തോലിക്കാസോയുടെ ഭാഗമായി പോളണ്ടുകാരനായ ജോൾ മോണ മാർപ്പാപ്പയുടെ അപ്പുകളിലൂടെ ഇറക്കിയ ഒരു പുസ്തകമാണ്. 170 കോടിയോളം കത്തോലിക്കർ ഇന്ന് ലോകത്തുണ്ട്. അതിനകത്ത് ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഫ്രാൻസുകാരും അമേരിക്കക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോ കത്തോലിക്കാ സഭ ഇത് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. ഇതിന്റെ ആ യോശുവ എന്ന നിങ്ങളിപ്പോ കണ്ടല്ലോ, ജീസസ് ഹൗ ടു ട്രാൻസ്ലേറ്റ് ഇൻ ഹീബ്രു എന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജോഷുവ എന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ എടുക്കുകയല്ലെന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഒരു സെൽഫ് ഗ്ലോറിഫിക്കേഷൻ നടത്തിക്കൊണ്ട് സകല ലോകത്തിലെ പാണ്ഡിത്യത്തെ അപ്പുറത്ത് ഞാനുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഒരു സമീപനമാണ് ശുഭു മീഡിക്കൽ പാസ്റ്ററിൽ നിന്നുണ്ടാകുന്നത്. ഇദ്ദേഹത്തെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയുക. അപ്പോൾ ഇദ്ദേഹം വെക്കുന്ന ആർഗ്യുമെൻറ്റുകളുടെ നിലവാരവും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തന്നെയാണ്. പതിനേഴിന്റെ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. നീ എനിക്ക് തന്ന നിന്റെ നാമം എന്ന് യേശു പറയുമ്പോൾ പിതാവിന്റെ ഏത് പേരാണ് യേശുവിന് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ പിതാവിന്റെ പേര് യേശു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ശുഭു. അതിനൊന്നും മറുപടി അറിയാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ. ശുഭു പറയുന്നത് നമുക്ക് കേൾക്കാം. കാരണം ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് പേരില്ല എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞത്. പിന്നെ എന്റെ വായിൽ കൊണ്ട് അതിട്ടിട്ട് എന്താ പേരെന്ന് ചോദിച്ചാൽ, കാരണം ദൈവത്തിന് പേരിന്റെ ആവശ്യമില്ല. ദൈവത്തിന് എന്താ പേര്? ദൈവത്തെ സ്കൂളിൽ ചേർക്കുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന് പേരിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒന്നിൽ കൂടുതലുള്ളപ്പോൾ ആ പേര് വേണ്ടത്. ഇപ്പൊ 4 ആമ്പിള്ളേർ നിപ്പുണ്ടെങ്കിൽ ആ 4 പേരുടെ അവന്റെ പേര് ഒരേ ഒരാളെ ഉള്ളെങ്കിൽ അതിന് പിന്നെ പേരിന്റെ ആവശ്യമില്ല. അപ്പൊ ദൈവത്തിന് അങ്ങനെ പേരിന്റെ ആവശ്യമില്ല, കാരണം ദൈവത്തിന് തുല്യരായിട്ടുള്ള ആരുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് പേരിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ശുഭു മീഡിക്കൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എങ്ങനെ ദൈവത്തിൻ്റെ പേരിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ശുഭു മീഡിയക്കൽ എന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവം തന്നെ തനിക്കൊരു പേര് വെളിപ്പെടുക, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഞാൻ തന്നെ, അല്ലെ, YHWH എന്ന ടെട്രാഗ്രാം അവിടെ കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനം നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും വരും, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കൂബിൻ്റെ ദൈവം തന്നെ ഞാൻ നിങ്ങളോട് അയച്ചിരുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം. അങ്ങനെ സർവ്വപുരുഷാരൻ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. അപ്പൊ സർവ്വപുരുഷാരങ്ങൾ ഈ ലോകത്തിൽ യഹോവയെ നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ യാഹ്വേ ഞാനാകുന്നു എന്നാണ് ആ വീടിൻ്റെ അർത്ഥം. ഹീബ്രുവിലുള്ള എല്ലാ വീടിനും, യോഹന്നാനും യോശുവായ്ക്കും പത്രോസല്ല എല്ലാ തോമസിനും ദീദിമോ എല്ലാ ഹീബ്രു വീടുകൾക്കും മീ നമ്മുടെ എസക്കിയേൽ അല്ലെങ്കിൽ ഹോസയ്യ എല്ലാ ഹീബ്രു വീടുകൾക്കും അർത്ഥമുണ്ട്, പേരുകൾക്കും അർത്ഥമുണ്ട്.
അപ്പൊ ആ അർത്ഥം ഞാൻ YHWH എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ആകുന്നു എന്നാണ്, യോധുഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അതിന്റെ തിയോളജിക്കൽ വ്യൂ പോയിന്റ്, ദൈവത്തിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു പേര് വിളിക്കാം അല്ലെങ്കിൽ ഒരു മീൻ ചെയ്ത് പേര് വിളിക്കാൻ പറ്റുന്നതുകൊണ്ട് ദൈവം ദൈവമാകുന്നു എന്നുള്ള അർത്ഥത്തിൽ ദൈവം സ്വയം തനിക്കിട്ടിരിക്കുന്ന പേരാണ് യാഹുവേ YHWH എന്ന പേര് ഇട്ടിരിക്കുന്നത്. അതാണ് എന്നേക്കും വേണം. ഇനി ദൈവത്തെ കുറിച്ച് ആരെന്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഞാൻ ആകുന്നു എന്നാണ് ദൈവത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇത് യോഹന്നാൻ എന്ന് പറഞ്ഞാലും പൗലോസ് എന്ന് പറഞ്ഞാലും പഴയ നിയമത്തിലെ ദാവീദ്, എല്ലാ പേരുകൾക്കും അബ്രഹാം എന്നും എല്ലാ പേരുകൾക്കും മീനിങ് ഉണ്ട്, ഇതുപോലെയുള്ള മീനിങ് ഉണ്ട്. ഇതൊരു ഹീബ്രു ശൈലിയാണ്. അപ്പോ എന്നിട്ട് ഇയാൾ പറയാണ് ദൈവത്തിന് പേരില്ല. ദൈവം തന്നെ നിങ്ങൾ ഈ കാണുന്ന പുറപ്പാട് 3-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പേര് ഞാൻ തന്നെ YHWH യഹോവയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇത് എന്നേക്കും എന്റെ നാമമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദൈവം തീരുമാനിക്കുകയാണോ ശുഭം പിടിക്കലാണോ തീരുമാനിക്കുന്നത്? ദൈവത്തിന് പേരുണ്ടോ ഇല്ലയോ എന്ന് ദൈവമാണോ തീരുമാനിക്കുന്നത് ശുഭം? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ടീസൺ എന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. ഇയാൾ പറയുന്ന ലോജിക്ക് എടുത്ത് 4 മക്കളുണ്ട്, 4 മക്കളിൽ ഒറ്റ മോനെ ഉള്ളൂ, അവന് പേര് വേണ്ട. ഈ ഭൂമി, ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ടീസൺ എന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഞാൻ പേരിടുകയാണ്, ഞാനൊരു പേരിടുകയാണ്, ടുട്ടു എന്ന് പേരിടുകയാണ്. അപ്പൊ ടിസൻ എന്ന ഏക വ്യക്തിയുടെ പേരെന്താണ്? ടുട്ടു. അതാരാണ് തീരുമാനിച്ചത്? ഞാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ടുട്ടു എന്ന ഒറ്റ വ്യക്തി മാത്രം സൃഷ്ടപ്രപഞ്ചത്തിലുള്ളത് കൊണ്ട്, മനുഷ്യ വ്യക്തി മാത്രം ഉള്ളതുകൊണ്ട് ടുട്ടുവിന് പേരിടാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? അല്ല, ടിസ് ഈ ഒറ്റ വ്യക്തിക്ക് പേരിടാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ശുഭു പീടിക്കൽ വെക്കുന്ന ലോജിക്ക് തികച്ചും ബാലിശമാണ്, തികച്ചും ബാലിശം എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു. പിന്നെ എന്റെ വായിൽ കൊണ്ട് അത് ഇട്ടിട്ട് എന്താ പേരെന്ന് ചോദിച്ചാ, കാരണം ദൈവത്തിന് പേരിന്റെ ആവശ്യമില്ല. ദൈവത്തിന് എന്തിനാ പേര്? ദൈവത്തെ സ്കൂളിൽ ചേർക്കുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന് പേരിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒന്നിൽ കൂടുതലുള്ളപ്പോഴാ പേര് വേണ്ടത്. ഇപ്പൊ 4 ആമ്പിള്ളാർ നിപ്പുണ്ടെങ്കിൽ ആ 4 പേരുടെ അവന്റെ പേര് ഒരേ ഒരാളെ ഉള്ളെങ്കിൽ അതിന് പിന്നെ പേരിന്റെ ആവശ്യമില്ല. അപ്പൊ ദൈവത്തിന് അങ്ങനെ പേരിന്റെ ആവശ്യമില്ല, കാരണം ദൈവത്തിന് തുല്യരായിട്ടുള്ള ആരുമില്ല പേര് വിളിക്കാൻ. ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, എടാ അജുവേ എന്നൊക്കെ വിളിക്കും. അപ്പൊ കൂട്ടുകാർക്ക് വിളിക്കാൻ, പിന്നെ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവരുണ്ടെങ്കിൽ നമ്മളെ പേര് വിളിക്കും. അപ്പൊ അമ്മ, അമ്മാച്ചൻ. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് തുല്യരും ഇല്ല, മുകളിലും ആളില്ല. പേര് വിളിക്കാൻ വേണ്ടി ആരാ ഉള്ളത്? ദൈവത്തെ പേര് വിളിക്കാൻ വേണ്ടി. അപ്പൊ ദൈവത്തെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ദൈവം തന്നെ റിവീൽ ചെയ്താണ്, വേറെ ആരും പേര് വിളിച്ചല്ല. മാത്രമല്ല, വെളിപ്പാട് 22:4 ഞാൻ നേരത്തെ വായിച്ചു, ആ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഇവിടെ അത് വെളിപ്പാട് പുസ്തകത്തിൽ, ന്യൂ ടെസ്റ്റമെന്റിൽ, ഓൾഡ് ടെസ്റ്റമെന്റിൽ ഞാൻ വായിച്ചു Proverbs 34, അതായത് അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? വാട്ട് ഇസ് ഹിസ് നെയിം ആൻഡ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ഹിസ് സൺ. ഓൾഡ് ടെസ്റ്റമെന്റ്. ന്യൂ ടെസ്റ്റമെന്റിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നതും കണ്ടു. അപ്പൊ പിതാവിനൊരു പേര്, നാമം ഉണ്ടെന്ന് റെവലേഷൻ വെളിപ്പാട് പുസ്തകം 14:1 എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ പേര് നമ്മളുടെ പ്രിയമുള്ളവരെ, ആ പേരാണ് YHWH എന്ന ടെട്രാഗ്രാമിൽ യഹൂദ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഈ പുള്ളി ഇത് അംഗീകരിക്കുകയല്ല. ഇനി യേശു എന്ന പേരിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ അതും പുള്ളി അംഗീകരിക്കുകയല്ല. എന്നിട്ട് പുള്ളി പറയും യേശു എന്നാണ് എല്ലാ കാലത്തും ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ, മലയാളം ബൈബിളിൽ അല്ലാതെ എൻ്റെ അറിവിൽ എവിടെ ഉപയോഗിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ബൈബിൾ എഴുതിയിരിക്കുന്ന ഒറിജിനൽ ടെക്സ്റ്റിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഗ്രീക്കിലാണ് മലയാളം, ആൻഷ്യൻ ഗ്രീക്കിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്, പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്, അതിലെവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഹീബ്രുവിൽ അവരുപയോഗിക്കുന്ന യേശുവ എന്നാണ്, അതിൻ്റെ ആ യേശുവ എന്ന, കാരണം യേശുവും ശിഷ്യന്മാരും സംസാരിക്കുന്ന അരമായിക് ഭാഷയും ഹീബ്രു ആയിരിക്കണം. അപ്പൊ അവര് യേശുവിനെ വിളിക്കുന്നത് യോശുവ എന്നാണ്. അതിന് ഗ്രീക്കിലേക്ക് എഴുതി, ഗ്രീക്ക് ബൈബിൾ എഴുത്തുകാരന്മാർ ഗ്രീക്കിൽ എഴുതിയപ്പോൾ ഗ്രീക്കിന്റെ അതിൻ്റെ ഡെറിവേഷൻ വരുന്ന അർത്ഥമാണ് എഴുതിയിരുന്നത്. മലയാളത്തിൽ എഴുതുമ്പോൾ യേശു എന്ന് എഴുതും, കാരണം ഗ്രീക്കിലുള്ള യോശുവ എന്ന വേർഡിന്റെ മലയാളം ഡെറിവേഷനാണ് യേശു എന്നുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ജീസസ്, യെസൂസ് എന്നാണ് ഗ്രീക്കിൽ വരുന്നത്, അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിലേക്ക്, ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേഷൻ ലാറ്റിനിലേക്ക് ജെസൂസ് എന്ന് പറഞ്ഞു, ആ ലാറ്റിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ജീസസ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അവിടെ ഒന്നും ആ റൂട്ടിൽ യേശു എന്നില്ല. അപ്പോ ഇത് ചുമ്മാ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്.
നമുക്ക് നിങ്ങളിത് മനസ്സിലാക്കുക, ഷിബു മീഡിയക്കൽ പാസ്റ്ററിൻ്റെ ആ ഒരു ആശയങ്ങളുടെ ലിമിറ്റേഷനും സത്യസന്ധതയില്ലായ്മയും സ്വയം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഫാക്ച്വൽ എററുകളും കപടതയും പറയുന്നതൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ കാഴ്ചപ്പാടും വെള്ളകോസാറിന്റെ കാഴ്ചപ്പാടും അത് യാഹ്വേ YHWH എന്നുള്ളതാണ് പേര്. ആ പേര് യേശുവിന് യേശുവ എന്നുള്ള പേര് യാഹ്വേ ഇസ് മൈ സാൽവേഷൻ എന്നുള്ള ആ പേര് നൽകപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരില്ല സോദര, അങ്ങനെ യേശു എന്ന് മാത്രമാണ് പേര് വിളിച്ചത്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ, രക്ഷ, രക്ഷ എന്ന് രക്ഷ, സാൽവേഷൻ എന്ന് മാത്രമുള്ള അർത്ഥം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുള്ളി ഒരു സ്വന്തമായിട്ട് അർത്ഥം ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ജീസസ് നമുക്ക് നിങ്ങൾ വീണ്ടും നമുക്ക് വീണ്ടും ഇതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഒന്ന് പോവാം. ഇതാ ജീസസ് മീനിങ്, ജീസസ് മീനിങ്, മീനിങ് ഇംഗ്ലീഷ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് യേശു. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യേശു എന്നാണ്. ഫുൾ മീനിങ് ഗോഡ് ഈസ് സാൽവേഷൻ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. Well, what is the full meaning of Jesus? Catholic exegetes state the word Jesus is Latin from the Greek lesos, which turned the translation of the Hebrew Joshua or Joshua. Again, Joshua meaning God is salvation. Catechism of Catholic Church add Jesus means Hebrew God saves. ഇനി ഇത് കത്തോലിക്ക സഭയുടെ ഒരു എൻസൈക്ലോപീഡിയയിലാണ് വരുന്നത്. ഇത് ഏത് നിങ്ങൾ ഏത് ഇതിൽ പോയാലും ഇനി ഇതുമായിട്ട് യാതൊരു കോളിൻസ്റ്റിഷണറി ഇതൊരു സെക്യുലർ ഇതാണല്ലോ. നമുക്ക് ഇവിടെ നോക്കാം എന്താണ് കോളിൻസ്റ്റിഷണറിന്റെ അർത്ഥം പറയുന്നത്. പ്രോപ്പർ ജീസസ് ഓർ ജീസസ് ഈസ് നെയിം ഹു ക്രിസ്ത്യൻ ബിലീവ് ദാറ്റ് സൺ ഓഫ് ഗോഡ് ഹു ഹാസ് ടീച്ചിങ് ബേസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് അതിൻ്റെ നൗൺ. അപ്പോൾ ഇത് കോളിൻ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സശ്രയനായ യേശുക്രിസ്തു എന്നുള്ള അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ എത്തിമോളജിക്കൽ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻഷ്യൻ ഗ്രീസ് ഇവിടെ കണ്ടോ, ദ ആൻഷ്യൻ ഗ്രീക്ക് ഫ്രം ദ ഹീബ്രൂ നെയിം യേശുവ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവ എന്ന വേർഡിൻ്റെ അർത്ഥം ഗോഡ് സേവ് എന്നാണ്, എങ്കിൽ യഹോവ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷിബു പറയുകയാണ് അതിൻ്റെ അർത്ഥം രക്ഷക എന്ന് മാത്രമാണ്. ഇതാണ് ഈ പുള്ളി സ്വന്തമായിട്ട് മീനിങ് ഉണ്ടാക്കി ആ മീനിങ് വെച്ച് തൻ്റെ ആർഗ്യുമെന്റ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആർക്കാ പറ്റുകയില്ലാത്തത്? ഇങ്ങനെ ആർക്കാണ് സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാനാണ് അവസാനമാക്കുക, ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ, ഞാൻ പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് ജീസസ് എന്ന് പറഞ്ഞാൽ ഗോഡ് സേവ് എന്നുള്ള അർത്ഥം എന്നുള്ള ആ പേര് നൽകപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു പേരില്ല സോദര, അങ്ങനെ യേശു എന്ന് മാത്രമാണ് പേര് വിളിച്ചത്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ, രക്ഷ, രക്ഷ എന്ന് രക്ഷ, സാൽവേഷൻ എന്ന് മാത്രമുള്ള അർത്ഥം. There is no other. യേശു എന്ന പേരിന്റെ അർത്ഥം സാൽവേഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇതിക്കിങ്ങനെ പുള്ളി പുള്ളിയുടെ സൗകര്യം അനുസരിച്ച് വേർഡുകൾക്ക് അർത്ഥം കൊടുത്തിട്ട് സത്യസന്ധമായ അക്കാഡമിക് സ്റ്റാൻഡേർഡിലും ഹിസ്റ്റോറിക് സ്റ്റാൻഡേർഡിലും സയന്റിഫിക് സ്റ്റാൻഡേർഡിലും ഒക്കെയുള്ള വേർഡ് എത്തിമോളജിക്കൽ പഠനങ്ങളെയെല്ലാം കവച്ചു വെച്ച് പുള്ളിയെ ഒരു ലോക എൻസോപ്ലോപീഡിയ ആക്കി ഒരു വ്യാജ മീനിങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ? നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗോറിയസ് ഗോസ്പൽ എന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അത്ര മാത്രമാണ് എനിക്ക് ഇന്നത് പറയാനുള്ളത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ദൈവത്തിന് പേരില്ല, പിതാവായ ദൈവത്തിന് പേരില്ല, ദൈവത്തിന് പേരില്ല, ദൈവത്തിന് പേരാവശ്യമില്ല. ഇപ്പം അതൊരു വർക്കാണ്, ദൈവത്തിന് പേരാവശ്യമില്ല. പക്ഷേ ദൈവത്തിന് പേര് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, ദൈവത്തിന് പേര് ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സാജുബി തോമസും ആ ഷിബു പാസ്റ്ററും ഒക്കെ കൂടിയാണ് കേട്ടോ. ഇവരാണ് ദൈവത്തിന് പേര് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ദൈവത്തിന് പേര് വേണോ വേണ്ടതാണ് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ദൈവം തീരുമാനിച്ചു എനിക്കൊരു പേര് വേണം. YHWH എന്ന ടെട്രാഗ്രാമിലൂടെ ആ പേര് കേട്ട യമോശ കേട്ട പേര് മോശ എഴുതി വെച്ചു. അതിന്ന് ഉച്ചരിക്കാൻ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും യഹോവേ എന്നോ യാഹു എന്നോ YHWH എന്നോ അല്ലെ യോധുഹേ യാദുഹേ എന്നും കണ്ടാണ്. അപ്പം ദൈവത്തിനൊരു പേരുണ്ട്.
ദൈവത്തിന് പേരുണ്ടെന്ന് നിരവധി സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ എൻ്റെ നാമം അവൻ്റെ നാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി റെഫറൻസ് സാജു ബി തോമസ് നിങ്ങൾ പറയുന്നത്, അതുമാത്രമല്ല ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാൾ ചോദിക്കുകയാണ് നിന്റെ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? ഇതാണ് അടുത്ത നമ്പർ. ചക്ക എന്ന് ചോദിക്കുമ്പോ മാങ്ങ എന്ന് ഉത്തരം പറയുക. ഷിബു മീഡിയക്കലിനോട് ചോദിക്കുകയാണ്, താങ്കൾ പാസ്റ്റർ താങ്കളുടെ ഫാദറിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പനെ ഞാൻ പേര് വിളിക്കലെന്നാണോ പറയുക, അതോ അപ്പന്റെ പേര് പറയുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറിന്റെ ഫാദറിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പി ടി തോമസ് ആണെന്ന് പറയും. അല്ലാതെ ഞാൻ എൻ്റെ അപ്പനെ പേര് വിളിക്കാറില്ലെന്ന് നല്ല മറുപടി പറയും. പക്ഷെ അപ്പനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പിതാവ് അല്ലെങ്കിൽ പപ്പ അല്ലെ ഡാഡി അല്ലെ അപ്പച്ച എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പനെ കയറി നമ്മൾ അങ്ങോട്ട് പി ടി തോമസ് എന്നാ ഉണ്ട് വിശേഷത്തിന് അല്ലെങ്കിൽ പി ടി തോമസ് ഒന്ന് വരാവോ എന്ന് നമ്മൾ പറയത്തില്ല. ഞാൻ പറയത്തില്ല ഡാഡി ഒന്ന് വരാവോ എന്ന് ചോദിക്കുള്ളൂ. അതോക്കെ, പക്ഷേ നിന്റെ അപ്പൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പി ടി തോമസ് ആണെന്ന് പറയും. അപ്പൊ ഇയാള് ഒരു എന്താണ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തെ വളച്ചൊടിച്ച് മറ്റൊരു ചോദ്യത്തിനാണ് ഉത്തരം പറയുന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ അനുയായികളായിട്ട് കുറച്ച് ആളുകളെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഈ കോറിയസ് കോസ്മൽ എന്ന പ്രസ്ഥാനം എത്രമാത്രം ഭൗതിക നിലവാരമില്ലാത്തതാണെന്നും എത്രത്തോളം തിന്മയുടെ പ്രസ്ഥാനമാണെന്നും എത്രത്തോളം ഈവിൾ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസ്ഥാനമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പിതാവിൽ നിന്നാണ് യേശു എല്ലായ്പ്പോഴും വിളിച്ചത്. നമ്മൾ അപ്പനെ പേര് വിളിക്കണമെന്നുള്ള ആഗ്രഹത്തിന് ഇതൊക്കെ ഇറവറൻസ് ചെയ്ത് വരുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് യേശു ക്രിസ്തു ഒരു വലിയ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആണ് കൊണ്ടുവന്നത്. യേശു ഉടനീളം വിളിച്ച് എന്റെ പിതാവ് സൽഗുണഗുണം, എന്റെ പിതാവി നമ്മളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. ഇതൊക്കെ യേശു പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് ദൈവം ഉദ്ദേശിച്ചത്. നമ്മൾ ഓരോരുത്തരും യഹോവയെ നമ്മുടെ പിതാവായിട്ടാണ് കാണുന്നത്. അത് എന്നാ കുഴപ്പം? ഈ പുള്ളി ഇതിനെ വളച്ചൊടിച്ച് പല രീതിയിലാക്കുന്നതാണ് കാണുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്തതിന് ശേഷം ഈ റൂം അവസാനിപ്പിക്കാമെന്ന് വരുന്നു. നമുക്ക് കേൾക്കാം. പുരാതനമായ ഒരു മതമല്ലേ സാജു ബ്രദർ? വളരെ ലേണ്ട് പേഴ്സൺ, വളരെ പുരാതനമായ ഒരു മതമല്ലേ യഹൂദ മതം? സാജു ബ്രദർ, അതെ, ഈ പുരാതന മതം ഇന്നും നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇന്നും നിലനിൽക്കുന്ന ആ പുരാതന മതത്തിലെ അവരുടെ ദൈവമല്ലേ യഹോവ? അതെ. അപ്പൊ അവര് അംഗീകരിക്കാത്തതോ അവര് അപ്രൂവ് ചെയ്യാത്തതോ അവർ എൻഡോഴ്സ് ചെയ്യാത്തതോ ആയ വ്യാഖ്യാനം അവരുടെ ദൈവത്തെ എടുത്തു വെച്ച് നമ്മൾ ചെയ്യുന്നത് നെറിയാണല്ലേ? ശരിയാണോ തെറ്റാണോ? ക്രിസ്ത്യാനികൾക്ക് സ്വതന്ത്രമായ നിലപാടും സ്വതന്ത്രമായ ദൈവസങ്കല്പവും സ്വതന്ത്രമായ ദൈവവും ഉള്ളപ്പം വേറൊരു മതത്തിന്റെ ദൈവനാമം എടുത്തു വെച്ച് വലിച്ചു കീറുന്നതും അത് തോന്നിവാസം ഉപയോഗിക്കുന്നതും അതിനൊരു ബഹുമാനവും കൊടുക്കാത്തതും. ഇനി പോട്ടെ പെന്തക്കോസ്തുകാരാകട്ടെ പ്രധാനക്കാരാകട്ടെ നിങ്ങൾ ആരെങ്കിലും അത് ഈ പറയുന്ന ഈ യഹോവയുടെ നാമത്തെ വേണ്ട വിധത്തിൽ ആദരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? വെറുതെ തർക്കങ്ങളിലേക്ക് വലിച്ചിഴക്കാനല്ലാതെ നിങ്ങൾ ആ യഹോവയുടെ നാമത്തെ ആരാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ യഹോവ നാമത്തെ? പ്രിയമുള്ളവരെ, ഇവിടെ ശുഭപീഠികൽ വെക്കുന്നത് യഹൂദരുടെ ദൈവമാണ്. അങ്ങനെയാണോ ബൈബിളിൽ പഴയ നിയമത്തിൽ യഹൂദരോട് ദൈവം പറഞ്ഞിട്ടുള്ളത്? നമുക്കതൊന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ ഒന്ന് കാണുക, ജർമിയ പ്രവാചകന്റെ പുസ്തകം 32:27 പറയുകയാണ്, ഞാൻ സകല മത്തരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ യഹോവ കർത്താവ് എന്ന് പറഞ്ഞാൽ പിയോസി ബൈബിളിൽ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അഡോനായി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ YHW എന്നാണ് നമ്മൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ യാഹുവേ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം സകല മത്തരുടെയും ദൈവമായ യാഹുവേയാണ് ഞാൻ എന്ന് ദൈവം തന്നെ പറയുകയാണ്. 2 Macabeus 3:36, ഇത് പെന്തക്കോസ്തുകാരൻ ഉപയോഗിക്കുന്ന ഭാഗമല്ല. പരമോന്നത ദൈവം പ്രവർത്തിച്ചതും നഗ്നനേത്രങ്ങൾ കണ്ട് കാര്യങ്ങൾ അവൻ സകല മനുഷ്യ മുമ്പാകെ സാക്ഷ്യം നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ യഹോ എന്ന ഏക ദൈവം, സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം, പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, സത്യയിൽ ഏകമായ ഒറ്റ ദൈവം പറയുകയാണ് ഞാൻ സകല മനുഷ്യരുടെയും ദൈവമാണ്. ഓക്കെ, ആ ദൈവം യഹൂദരെ അല്ലെങ്കിൽ അബ്രഹാമത്തെ തെരഞ്ഞെടുത്ത് അബ്രഹാമത്തിലെ യാക്കോബിലൂടെ ഒരു ജനതയെ ഉണ്ടാക്കി തന്നെ തന്നെ അവരുടെ ദൈവമായിട്ട് സ്ഥാപിച്ചെടുത്തു.
അതെന്തിനാണ്? ലോകത്തിന്റെ മുഴുവൻ ദൈവമായി തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിലൂടെ സകല ജനതയുടെയും ദൈവമാണ് യഹോവയെന്ന് വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ വരം എന്താണ്? മോശ എന്താ പറയുന്നത്? എന്നെ പോലെ ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകനെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. ആ പ്രവാചകൻ, ആ മിശിഹായ പ്രതീക്ഷയാണ് ഇന്നും യഹൂദർ. ക്രിസ്തുവിനെ മിശിഹായോട് തിരിച്ചറിയാൻ പറഞ്ഞ യഹൂദർ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ മിശിഹായാണ് ഇനി ക്രിസ്ത്യാനിറ്റി ആരാ സ്ഥാപിച്ചത്? യഹൂദരാണ് സ്ഥാപിച്ചത്. യേശു ക്രിസ്തുവിനെ, വചനമാംസമായി ഭൂമിയിൽ അവതരിച്ച യേശു എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിയെ, അല്ലെങ്കിൽ ജീസസ് എന്ന് വിളിക്കപ്പെടുന്ന, യേശുവ എന്ന് ഹീബ്രുവിൽ അവർ വിളിച്ചിരുന്ന ആ വ്യക്തിയെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് മോശയും പ്രവാചകന്മാരും എസക്കിയേലും യേശയ്യം ഒക്കെ പ്രവചിച്ച ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ, യഹൂദനായി മരണം വരെ ജീവിച്ച ആ വ്യക്തിയെ ദൈവമായി കണ്ടുകൊണ്ട് യഹൂദരായ അവന്റെ ശിഷ്യന്മാരും അവന്റെ തൊട്ടടുത്ത ശിഷ്യന്മാരും വരെ യഹൂദരാണ്. യേശു ക്രിസ്തു വചനം പ്രഘോഷിക്കുന്നത് യഹൂദരോടാണ്. അപ്പൊ യഹൂദർ സ്ഥാപിച്ച മതമാണ് എന്ത്? ക്രിസ്തു മതം. അതുകൊണ്ട് തന്നെ സ്ഥാപക പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ദൈവമായി അവകാശപ്പെടാൻ ആർക്ക് അവകാശമുണ്ട്? ഓരോ ക്രിസ്ത്യാനിക്കും ആ ശുഭൂമിടിക്കുന്ന ലോജിക്ക് വെച്ചാൽ തന്നെ അവകാശമുണ്ട്. കാരണം യഹൂദരിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവനിലേക്ക് വ്യാപിച്ച യഹൂദരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു മതമാണ് ക്രിസ്തു മതം എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു യഹൂദനാണ്, യേശുവിന്റെ 12 അപ്പോസ്തലന്മാർ യഹൂദനാണ്, പൗലോസ് യഹൂദനാണ്, എല്ലാ പ്രധാനപ്പെട്ട 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യ നേതൃത്വവും യഹൂദരാണ്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. ശുഭു ഇങ്ങനെ ചുമ്മാ. അതുകൊണ്ട് യഹൂദ, ഇനി ബൈബിളിൽ എവിടെയും യഹോവ യഹൂദരുടെ മാത്രം ദൈവമാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്, സകല മർത്യരുടെയും ദൈവമാണ് ഞാനെന്നാണ് യഹോവ പറഞ്ഞിട്ടുള്ളത്. ജെറമിയാ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ യഹോവയാണ്, അല്ലെങ്കിൽ ഞാൻ സകല മർത്യരുടെയും ദൈവമായ YHWH. ഇങ്ങനെയാണ് ഹീബ്രുവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ശിബു ചുമ്മാ നരേഷനുകൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പക്ഷെ ഒരാൾ ചോദിക്കുകയാണ് ആ നാമം അനുവാദമില്ല. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനം തിരിച്ചറിയുന്നില്ലെന്ന് പ്രവാചകൻ നിലവിളിക്കുന്നു. അപ്പൊ ഇത് സാമാന്യമായതല്ല, വിശുദ്ധമായതാണ് എന്ന് പറഞ്ഞാൽ ദൈവനാമം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റി ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടു പോയി മാറ്റിവെക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവനാമെന്നുള്ള ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്റെ നാമം എന്റെ തലയിൽ എഴുതി എത്രയോ വചനങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവത്തിന്റെ നാമം ഒന്ന് യോശുവ, അല്ലെങ്കിൽ യേശു എന്നാണ്. ആ യോശുവ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്നു എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യഹോവ എന്ന നാമം ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. പുതിയ നിയമത്തിൽ അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അടണായി എന്ന് യേശുവിനെ വിളിക്കുമ്പോൾ അത് യഹോവയെ തന്നെയാണ്, യഹോവ തന്നെയാണ് യേശു എന്ന് വിശ്വാസം ഏറ്റുപറയുകയാണ്. ഇനി പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ, അല്ല പുതിയ നിയമത്തിൽ യേശു കർത്താവ് എന്നോ അടണായി എന്നോ ഒക്കെ വിളിക്കുമ്പോൾ അത് യഹോവയാണ് വിളിക്കുന്നതെന്ന് സാർവത്രികമായി അവിടെയുള്ള യഹൂദർക്കറിയാം. അവർ യഹൂദ ആ നാമം ഉച്ചരിക്കത്തില്ല, കാരണം അതിവിശുദ്ധമാണെന്ന് കരുതി അടണായി, ക്യൂരിയോസ് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള സർവനാമമാണ് അവർ ഉപയോഗിക്കുന്നത്. യേശു അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും അവിടെ. പക്ഷെ യേശു അവിടെ ആ അടണായി, അല്ലെങ്കിൽ ക്യൂരിയോസ്, അല്ലെങ്കിൽ യഹോവ എന്ന ദൈവം നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ള സർവശക്തനും സൈന്യങ്ങളുടെ കർത്താവും എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ അപ്പനെയും അമ്മയെക്കാളും അധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ്, ഒരു സ്നേഹസമ്പന്നമായ പിതാവാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദരോട് യേശു തൻ്റെ വെളിപാട്, പൂർണ്ണ വെളിപാട് നൽകുന്നത്, അത് ലോകം മുഴുവനിലേക്ക് നൽകുന്നത്. അപ്പം നിങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ വീഡിയോ ഈ സെക്ഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് എത്രത്തോളം നീണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് പ്രായോഗികമായിട്ട് ഞാൻ ഇതിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തോ കാരണത്താൽ അതെനിക്കത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് വീണ്ടും ഞാൻ ആ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വീണ്ടും ചേർത്ത് വെച്ചാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അത് എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. കുറച്ചും കൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങിയിട്ട് ചെയ്യാം. ഒരു പ്രാർത്ഥനയുടെ കുറവ് എനിക്ക് വന്നോന്നറിയില്ല. കാരണം ഇത് തിന്മയ്ക്കെതിരെ ശുഭു പീഡിയക്കലിലൂടെ പാസ്റ്ററിലൂടെ പ്രവർത്തിക്കുന്ന അതിശക്തമായ ഈവിൾ സ്പിരിറ്റിൻ്റെ എതിരെയുള്ള പോരാട്ടമാണെന്ന് എതിരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും എനിക്കുണ്ടാവും. അപ്പോൾ ഈ 3 മണിക്കൂർ 8 മിനിറ്റ് എങ്ങാണ്ട് വരുന്ന വീഡിയോയ്ക്ക് ഫുള്ള് ഞാൻ മറുപടി തരുന്നുണ്ട്. ഈ ആഴ്ച തന്നെ തരും. എൻ്റെ സമയം ഞാൻ ഒരു 3-4 ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ശുഭു പാസ്റ്ററിന് വേണ്ടി, ഈ ശുഭു പാസ്റ്ററിൻ്റെ പൈശാചിക ആശയങ്ങളിൽ പെട്ടുപോയ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും നമുക്ക് നേടണം. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.
എന്ന് പ്രാർത്ഥിക്കുന്നു. സാജു പാസ്റ്റർ തൻ്റെ തെറ്റ് മനസ്സിലാക്കി, അത് തിരുത്താൻ ഇടയാകട്ടെ. അജു പാസ്റ്ററിൻ്റെ ഉദ്യമങ്ങൾ അല്ലെങ്കിൽ അജുവിൻ്റെ ഉദ്യമങ്ങൾ വിജയിക്കട്ടെ. അജു ശുഭു എന്താണെന്ന് സമൂഹത്തിന് കൃത്യമായ ബോധ്യം നൽകാനാണ് ഇത് ഈ ഒരു ഉദ്യമത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണെങ്കിൽ നല്ല കാര്യം, അജുവിനും അതിനിടയാകട്ടെ. ശുഭുവിൻ്റെ ആർഗ്യുമെൻറ്റുകളെ അനേകർ സത്യസന്ധമായി തുറന്നു കാണിച്ചുകൊണ്ട് യഹോവ എന്ന, യാഹോ എന്ന, YHWH എന്ന പഴയ നിയമത്തിലെ ദൈവമായ നമ്മൾ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന, കത്തോലിക്കരായ നമ്മൾ ആരാധിക്കുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.